ಮಾಡಲ್ಲ. ಅದನ್ನ ಅದನ್ನ ಅಡತ್ತ
ദയവായി ഒരു മിനിറ്റ് ശ്രദ്ധിക്കണമേ പ്രിയ അമ്മയുടെ ബോഡി ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുറത്തോട്ട് ഇറക്കും ദയവായിട്ട് ആരും ഇപ്പോൾ അകത്തേക്ക് കയറി വരരുത് നിങ്ങൾക്ക് പുറത്ത് കാണുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത് ഈ അമ്മാമ്മ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പ്രിയ വേവിച്ചാനോടൊരു ഒപ്പം ഈ ഭവനത്തിൽ കുടുംബജീവിതം നയിച്ചു അനുഗ്രഹീതരായ മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് കൊടുത്തു അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ അവർ അഹോരാത്ര പണി എടുത്തു അധ്വാനിച്ചു കുഞ്ഞുങ്ങളുടെ ഭാവി അവർക്ക് പഠിപ്പാനുള്ള ബുദ്ധി അതിനുള്ള എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവർ ക്രമീകരിച്ചു അവരെ അനുഗ്രഹീതമായ നിലകളിൽ വിവാഹം നയിച്ചു കൊടുക്കുവാൻ ദൈവം ഇടയാക്കി അതിലെല്ലാം ഈ ഭവനത്തിൽ ആയിരുന്നു അവൻ അതെ ഈ ഭവനത്തിൽ താമസിച്ചുകൊണ്ടായിരുന്നു അവൻ ചെയ്തത് അതുകൊണ്ട് അവർ ചില നിമിഷങ്ങൾ മാത്രം ഇവിടെ വയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേക പ്രിയപ്പെട്ടവരുടെ അവൻ ഹൃദയത്തിൽ ദുഃഖ വളരെയധികമുണ്ട് മക്കള് ബന്ധുമിത്രാദികള് പ്രിയ അമ്മാമ്മയുടെ അതേ സഹോദരങ്ങള് അതുപോലെ ബേച്ചാൻ്റെ സഹോദരങ്ങള് അവരെല്ലാം വളരെ ദുഃഖത്തിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് ഈ ഭവനത്തിൻ്റെ അകത്ത് നടക്കുന്ന ശുശ്രൂഷ പെട്ടെന്ന് അവസാനിക്കുമ്പോൾ തന്നെ ആദ്യമായി പ്രിയ ടി കെ ജോർജായൻ പരസ്യമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സുഹൃത്ത പരമജാവേ ഈ പ്രഭാതസമയം വിവിധ ഇടങ്ങളിലായിരുന്ന നിൻ്റെ കുഞ്ഞുങ്ങളായ അടിയങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ ഈ ഭവനത്തിന് തണൽ ആയിരിക്കുന്ന ഉടനെ അതിൻ്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്ന കർത്താവാകുന്നുള്ളൂ കഴിഞ്ഞ 65 വർഷക്കാരം ഭൂമുഖത്ത് ജീവിപ്പാൻ അങ്ങ് ദാസയ്ക്ക് തിരുമിനി ഇടയാക്കി ദീർഘനാളുകൾ കുടുംബമായി ജീവിപ്പാനും ദൈവം നൽകിയ തലമുറകളെ ദൈവ ഭാരശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തി ദൈവത്തിന് വേണ്ടി വാർത്ത എടുക്കുവാനും ആ മാതാപിതാക്കൾക്ക് തിരുമിനി ഇടയാക്കി പ്രിയ പിതാവ് ചില നാളുകൾക്ക് മുൻപേ താൻ പ്രിയമച്ച കർത്തസിനിൽ ചേർക്കപ്പെട്ടു അങ്ങേ ദാസിയും കഴിഞ്ഞ ദിവസം ആ മാനുഷനായ നിലയിൽ വിചാരിയാത്ത സമയത്തെ ആ നിത്യയിൽ ചേർക്കപ്പെടുവാൻ ഇടയായല്ലോ ഇന്ന് പകൽ ആ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതിനായി മൃതദേഹം മോർച്ചറിൽ സൂക്ഷിച്ചു കേടുകൂടാതെ ആ ഭവനത്തിൽ നിന്ന് മോർച്ചറിൽ തന്നെ മൃതദേഹവുമായി ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായാലോ തുടർന്ന് നടക്കുന്ന ആ ശുശ്രൂഷയിലും അവിടുത്തെ വലിയ സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കണം പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ മൂന്നുപേരെയും അവരെ കുടുംബങ്ങളെയും ദൈവം നൽകിയ തലമുറകളെയും ആ സഹോദരങ്ങളെയും മാതാവ് പിതാവ് എല്ലാവരെയും അവിടുന്ന് ദിവ്യ സമാധാനം കൊണ്ട് നടക്കണം ആ ശുശ്രൂഷ ഒക്കെ നേതൃത്വം കൊടുക്കുവാൻ അങ്ങ് വെല്ലപ്പെട്ടദാസനെയും ഉപയോഗിച്ചു കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രകൃതിയെ അനുകൂലമാക്കി തന്നെ ആരെല്ലാം എവിടെ നിന്നെല്ലാം കടന്നു വന്ന് ശുശ്രൂഷ സംബന്ധിക്കണമോ എല്ലാവരും തക്ക സമയത്തെ കടന്നു വരുവാൻ ഇടയാക്കണം സകല മഹത്വവും കർത്താവെടുക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു ദയോടെ കേൾക്കുമാറാണമേ ആമേൻ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പേ നീ അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു ആയിരം സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തളച്ച് വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു ഞങ്ങൾ നിൻ്റെ കോപത്തിൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു
ഞങ്ങളുടെ നാടുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സമ്മത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിയുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സമ്മത്സരം, ഏറെയായാൽ 80 സമ്മത്സരം. അതിൻ്റെ പ്രതാവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ഞാനുമുള്ളോ ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾക്ക് അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രിയ അമ്മാമ്മയുടെ വേർപാട് പ്രിയപ്പെട്ട എല്ലാവർക്കും വളരെ ദുഃഖമാണ്. ഈ അമ്മാമ്മയുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം തന്നെയാണ്, 3rd September ഈ പ്രിയ ഭവനത്തിലെ ബേബിച്ചാനെയും നമ്മൾ ഇതേ സമയത്താണ് യാത്രയാക്കിയത്. മാതാപിതാക്കൾക്ക് വളരെ ദുഃഖമുണ്ട്. അവർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ, അതേ ദൈവസൻ ഇവിടുന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് എന്ന് അവരുടെ ഹൃദയത്തിൽ താങ്ങാനാവാത്ത ദുഃഖമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ മാതാപിതാക്കളെ പ്രത്യേകാൽ ദൈവം ബലപ്പെടുത്തുവാൻ, അവർക്കാവശ്യമായ ധൈര്യവും ദൈവകൃപയും കൊടുക്കുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ ജനറൽ കൗൺസിൽ മെമ്പറായിരിക്കുന്ന പാസ്റ്റർ ജോർജ് ഡാനിയൽ അവർകൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് ഈ ഭവനത്തിൻ്റെ അകത്തുള്ള ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറക്കും. പുറത്തേക്ക് ഇറക്കി കഴിയുമ്പോൾ ഗായസംഘം ആമേൻ ഇത് കഴിയുമ്പോൾ ആമേൻ ഗാനങ്ങൾ ആലപിക്കുവാൻ തയ്യാറാകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ തലകളെ ഉണക്കുവാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം. അടികളെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ ശരീരത്തിലിരിക്കുമ്പോൾ കഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമെങ്കിലും കർത്താവെ, നീതി സൂര്യൻ വെളിപ്പെടുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഞങ്ങളുടെ ഇരുനിറം മാറും എന്നത് കർത്താവെ നിൻ്റെ വചനത്തിലുള്ള വാഗ്ദത്വമാകിയാൽ സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നിടുന്നു കർത്താവെ. പ്രിയ മാമ ദീർഘ വർഷങ്ങൾ ഈ ദേശത്ത് മാതൃകയോടെ ജീവിപ്പാനും കുടുംബമായി കർത്താവെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ദൈവസന്നിധിയിൽ ദേശത്ത് വിശ്വസ്തയോടെ നിലനിൽപ്പാൻ നീ കൊടുത്ത ഭാഗ്യപദവിക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ സമയത്ത് കർത്താവെ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും ഇല്ലാത്ത ഞങ്ങളുടെ സന്നിധിയിലേക്ക് വിളിച്ച് വർദ്ധിച്ചല്ലോ. മനുഷ്യ നൽകിയ ദുഃഖമുണ്ടെങ്കിൽ അതിനപ്പുറമായി കർത്താവ് നൽകിയ വലിയ പ്രത്യാശയ്ക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവർ, സ്നേഹിതർ, എല്ലാവരെയും സകല ബുദ്ധിയും കമ്പിന് ദൈവസമാധാനത്തെ നിറയ്ക്കണമേ കർത്താവേ. ഇന്ന് പകലിവിടെ നടത്തപ്പെടേണ്ട എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാക്കണമേ. കാലാവസ്ഥയെ ദൈവം അനുകൂലമാക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ യാത്രയിലായിരിക്കുന്ന ക്ഷേമത്തോടെ കടന്നു വരുവാനും എല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ നടത്തപ്പെടുവാൻ കർത്താവിടെയാക്കണം. എല്ലാവരെയും സകല ബുദ്ധിയും കമ്പിന് സമാധാനത്തെ നിറയ്ക്കണമേ, സഹായിക്കണമേ. സകല മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയനിധികൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ ഈ അകത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയാൽ വളരെ നന്നായിരിക്കും. ഈ ഭാഗത്ത് നിൽക്കുന്നവർ പ്രിയപ്പെട്ടവർ, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അടുത്ത ബന്ധത്തിൽപ്പെട്ടവർ, ഈ ബോഡി ദയവായിട്ട് മോർച്ചറിലേക്ക്, മൊബൈൽ മോർച്ചറിലേക്ക് എടുത്ത് വെക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. Thank you.
ഭാഗ്യനാട്ടിൽ പോകും. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ബോഡി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തിട്ടിരിക്കുന്ന കസാറയിൽ അമ്മാമയ്ക്ക് ദാനമായി കൊടുത്ത മക്കൾ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദയവായി അവരിരിക്കണം. ഈ ബോഡിയുടെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നിൽക്കരുത്. കണ്ടവർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ പോയി ഇരിക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇത് വയ്ക്കണം.
Thank you.
ദയവായിട്ട് ഈ മുമ്പിൽ കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് ലൈവ് ആയിട്ട് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അകത്ത് സ്ഥലമുണ്ട്, അകത്ത് കസാര കിടപ്പുണ്ട്, ദയവായിട്ട് നിങ്ങളകത്ത് വന്നിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പ് തോമസ് അവരുടെ മുമ്പോട്ട് കടന്നു വന്ന് പരസ്യമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, മനോഹരമായ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ അവിടുന്ന് കൊടുത്ത ആയുസ് തികച്ച് ജീവിതത്തിൽ കണ്ടുമുട്ടാവുന്ന അങ്ങയെ കണ്ടുമുട്ടി പ്രത്യാശയോടെ കാത്തിരുന്ന ഞങ്ങളുടെ വാത്സല്യ പ്രിയ മാതാവ്, അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യാവിശ്രമത്തിനായി അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവവചന ശുശ്രൂഷകൾ, മറ്റെല്ലാ ശുശ്രൂഷകളും വളരെ അനുഗ്രഹമായി ഇവിടെ നടക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളും പ്രകൃതിയും കാലാവസ്ഥകളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാനിടയാകണമേ. വിശേഷിച്ച് ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, കൊച്ചുമക്കൾ, അവരെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയെല്ലാം ദിവ്യ സമാധാനത്താൽ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രയും താമസം വിന അവിടുന്ന് മടങ്ങി വരും. ആ വലിയ പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയെല്ലാം അവിടുന്ന് നിറച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ പുൻപുലരിയിൽ വാത്സല്യ മാതാവ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ദാസന്മാർ ദൈവജനം ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് ഏവർക്കും അനുഗ്രഹമായിരിക്കാനിടയാകണമേ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കി എന്ന് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് പോലെ അനേക ഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ പ്രിയമാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഇവിടെ കേൾക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ അനേകയുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരവും നിത്യതയ്ക്കുമായി കാരണമായി ഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസനായി സ്തോത്രം. ശുശ്രൂഷകളെ നിയന്ത്രിപ്പാനുള്ള കൃപ കൊടുക്കണമേ. അവിടെയുള്ള ദൈവസഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ തീരാ നഷ്ടമാണെന്നാൽ ആ നഷ്ടങ്ങളെയെല്ലാം നികത്തിത്തരുന്ന ദൈവിക സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് ഗായകസംഘം ഒരു പാട്ടിൻ്റെ ഏതാനും വരികൾ പാടുന്നതായിരിക്കും. സ്തുതിക്കും വീരേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിവസിക്കും സ്വർണത്തേരുവീതിയിൽ അതികുതുകാരൂരാച്ചേ നേടുമോ. ശുദ്ധ സ്തുതിക്കും വീരേ ദൈവ പരിവസിക്കും സ്വർണത്തേരുവീതി അതികുതുകാലോരാളുമോരവരിൽ സ്തുതിനാദം സദമുഴങ്ങ് ശാരീരിൽ വാരവരിൽ സ്തുതിനാദം സദമുഴങ്ങ് ശാരീരിൽ എന്തോരാ ചേർന്നിടുമോ.
തുടർന്ന് പ്രിയ മാതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയ മാതാവ് 65 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവമിടയാക്കി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ മാതാവിൻ്റെ അല്ലെങ്കിൽ പടിയറ വേവിച്ചാൻ പി എം മാത്യു ഇതേ ദിവസമാണ് ഈ മുറ്റത്ത് ഇതേ സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായി നമ്മൾ കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതി പ്രിയ മാതാപിതാക്കളെ, അമ്മാമ്മയുടെ മാതാപിതാക്കളെ കാണുവാൻ പോകുന്ന വഴിയിൽ പ്രിയ ബേവിച്ചാൻ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. അതിനുശേഷം പ്രിയ അമ്മാമ്മ ഈ ഭവനത്തിൽ വസിക്കുകയും ശാരീരികമായ ചില പ്രയാസങ്ങൾ നേരിടുകയും അതിന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും പ്രിയ അമ്മാമ്മയെ ശ്രദ്ധിക്കുകയും ചികിത്സിക്കുകയും എറണാകുളത്തും പുഷ്പഗിരിയിലുമൊക്കെ കൊണ്ടുപോയി അതെ ചികിത്സിപ്പാൻ തക്കൊണ്ടുമിടയായി. എന്നാൽ ദൈവഹിതം, അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു, അമ്മാമ്മയ്ക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. തുടർന്ന് ഞാനും ആരാധനയ്ക്ക് വരുമെന്നും ഒരാരാധന പോലും മുടക്കാത്ത, ഒരു വീട്ടു പ്രാർത്ഥന പോലും മുടക്കാത്ത, ഉപവാസ പ്രാർത്ഥന മുടക്കാത്ത, സഹോദരിമാരുടെ മീറ്റിംഗ് മുടക്കാത്ത ഒരമ്മാമ്മയായിരുന്നു പ്രിയ കുഞ്ഞോളമാമ്മ. അത് ഞങ്ങളുടെ ശാലയും സഭയിലെ അനുഗ്രഹീതമായ ഒരു കുടുംബമാണ്. ഞാനിവിടെ നിന്ന് ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം തേങ്ങുകയാണ്. ഒരു പാസ്റ്ററെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാരാണെന്ന് ചോദിച്ചാൽ മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു കുടുംബത്തെയാണ്, മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമ്മാമ്മയുടെ വിടവ് അതേ ശാലയും സഭയ്ക്ക് ഒരു വിടവ് തന്നെയാണ്. അമ്മാമ്മയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല, ബേവിച്ചാന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. പ്രിയ അമ്മാമ്മയെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് അമീൻ. ഇവിടെ അതെ ചിലർ ചില വാക്കുകൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയും അതെ ചെയ്യുന്നതാണ്. UFFനെ പ്രതിനിധീകരിച്ച് ഓതറ UFFനെ പ്രതിനിധീകരിച്ച് ജോസ് പാസ്റ്ററും അതിനുശേഷം ചുഴന IPC സഭയിലെ പാസ്റ്റേഴ്സായിരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ സീനിയർ ശുശ്രൂഷകന്മാരിൽ, കുമ്മനാട് സെൻറ്ററിലെ സീനിയർ ശുശ്രൂഷകന്മാരിൽ ഒരാളായിരിക്കുന്ന TK ജോർജായനും സ്റ്റേറ്റ് ജനറൽ കൗൺസിൽ പ്രതിനിധിയായിരിക്കുന്ന ജോർജ് ഡാനിയൽ പാസ്റ്ററും മുമ്പോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ നമ്മളോട് പറയുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ആ വാത്സല്യ ഭവനം പ്രിയപ്പെട്ടവരെ, പ്രിയോർത്ത് ഒരു ദുഃഖത്തിൽ ഓതറ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് പങ്കുചേരുന്നു. ഇപ്പോൾ ദൈവദാസന്മാർ ആ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഇതേ ഡേറ്റിൽ ഭവനത്തിലെ പ്രിയ ദൈവദാസൻ പ്രിയ മാത്യു ദൈവസനിൽ ചേർക്കപ്പെടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നീണ്ട 65 വർഷക്കാലം ദൈവത്തിനു വേണ്ടി നിന്ന പ്രിയദാസ് ഇന്ന് പകൽക്കാലം
അതേ ഭവനാങ്കണത്തിൽ വെച്ച് തന്നെ ശുശ്രൂഷ നടക്കുന്ന അനുഭവത്തിൽ ദുഃഖവും വേദനകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിലും താൻ പ്രിയം വെച്ച ദൈവസന്നു ചേർക്കപ്പെടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ സമയത്ത് ദൈവം വിളിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓദറയിലായിരിക്കുന്ന യുണൈറ്റഡ് ബെന്തകോസ് ഫെലോഷിപ്പിൻ്റെ നാമത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അനുഗ്രഹീക ദൈവദാസൻ ഓസി ബേബിച്ചാനാൽ ആരംഭിച്ച ഒരു സംരംഭമാണ് യു പി എഫ്. ഈ വാത്സല്യ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ യു പി എഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ കൈത്താങ്ങല് തരികയും പ്രിയ അനുഗ്രഹീക ദൈവദാസൻ പി എം മാത്യു ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പ്രിയദാസിയോട് ചേർന്ന എല്ലാ കൺവെൻഷനിലും പങ്കുചേരുകയും അപ്രകാരം അനുഗ്രഹമേറിയ അനുഭവത്തിൽ ഈ ഭവനം മുന്നേറിക്കൊണ്ടിരുന്ന ഭവനമാണ്. ഇന്ന് പ്രിയ അമേരിക്കയിലായിരിക്കുന്ന പ്രിയ ഓസി ബേബിച്ചാൻ്റെ പത്നി പ്രിയ റോസമ്മാമ്മയും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ പ്രിയ ദാസിയുടെ ഈ നാമത്തിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. അതോടൊപ്പം ഓദറ പരിസരത്തിലുള്ള 10-39 സഭകളുടെയും അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ആ ഭവനത്തേതെയും ആശ്വസിപ്പിക്കട്ടെ സർവശക്തനായ പരിശുദ്ധ പിതാവ്. നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കാൻ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തിരുകഥ പ്രകാരം മുന്നേറി പ്രകാരം ബാലശ്ശേരി മാതാവ് അനുഗ്രഹമേറിയ ഒരു അനുഭവത്തിൽ എത്തിച്ചേരുവാനിടയായതുപോലെ നമുക്കും മുൻപിലുണ്ട് ഇപ്രകാരം ഒരു അനുഭവം എന്ന് ഓർത്തുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ആ നിയമം ആ കൽപ്പന ഒരു നിയമമാക്കി മാറ്റിയെങ്കിൽ നമുക്കും അപ്രകാരം അനുഭവം ഉണ്ടെന്നുള്ള ഏറിയ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷകളെല്ലാം ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയാണല്ലോ എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓദറ യുണൈറ്റഡ് ബെന്തകോസിൻ്റെ ഫെലോഷിപ്പിൻ്റെ നാമത്തിലും ഞാനിപ്പോൾ ആയിരിക്കുന്ന 600 ന്യൂഡിയ ദൈവസഭയുടെ നാമത്തിലുമുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ടും സമയമനുജ് ദൈവദാസന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഓദറ ശാലയൻ സഭയുടെ ശുശ്രൂഷൻ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ ഭർത്തന്മാർ ഈ ഭവനത്തിനെ നേരിട്ടിരിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ആ ഭവനത്തോടെ ബന്ധപ്പെട്ട സഹോദരങ്ങൾ, പ്രിയ പെട്ടവരുടെ വാർത്ത എത്തിയിരിക്കുന്ന പ്രിയ പിതാവ്, മാതാവ്, ആ ഭവനത്തോടെ ബന്ധപ്പെട്ടവർ എല്ലാവരോടും ചേർന്ന് ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ സന്ധിപ്പാൻ ഞങ്ങൾക്ക് കുടുംബമായി ദൈവമായ കർത്താവ് ഇടയാക്കി. 1974 ഓദറ ശാലയൻ സഭയുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ആയിരുന്നപ്പോൾ ഈ പടിയേറ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അന്ന് ഒരുമിച്ച് ഞങ്ങൾക്ക് ആരാധിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ, ആ ഭവനത്തിൽ അംഗം എന്ന വണ്ണം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ആയിരിപ്പാനൊക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് വിഷമസന്ധിയിലും നമുക്ക് ഓടി വന്ന് അഭയം തേടുവാൻ കർത്താവിനെ പാതപെടും ഒന്ന് മാത്രമാണ് ഉള്ളത്. ദൈവവചനം നാം പഠിക്കുമ്പോൾ, ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആവർത്തന പുസ്തകം 34 മോശയുടെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മോവാവ് ദേശത്ത് വെച്ച് മോശ വചനപ്രകാരം മരിച്ചു. അപ്പോൾ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരുവന് മാത്രമേ ദൈവവചനപ്രകാരം മരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എബ്രായ ലേഖനം 11 നാം വായിക്കുന്നു, അവരെല്ലാവരും
വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസ വീരന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ആ പദം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ കർത്താവിലുള്ള വിശ്വാസവും ആശ്രയവും മൂലം കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസന് ഓർപ്പിച്ച പോലെ 65 വർഷക്കാലം ഭൂമത്തെ ജീവിച്ച് ആ പ്രത്യാശയിൽ മുൻപോട്ട് പോകുവാനും ദൈവ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിലും ആയിരിപ്പാനും ദൈവം നൽകിയ തലമുറകളെ ദൈവ ആ പാന്താവിൽ വളർത്തുവാനും ഇടയായി. അവസാനമായി നാം വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ വായിക്കുന്ന പോലെ കർത്താവിൽ മരിക്കുക. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അത് അവർ തങ്ങളെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രാപിപ്പാൻ ഈ പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് ഇടയാക്കി. വേർപാട് ദുഃഖത്തെ ഉളവാക്കുന്നതാണ്. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ നമ്മളിനെ വേർപെടുമ്പോൾ ആ വേർപാട് നികത്താനാവാത്ത വിടവും കരിയാത്ത മുറിവുമാണ്. എങ്കിലും ദൈവമായ കർത്താവിൻ്റെ ആശ്വാസം ദൈവം നമുക്ക് നൽകുന്നു. ആ ദൈവ കൃപയിൽ ആശ്രയിച്ച് ദൈവ വചനപ്രകാരം ജീവിപ്പാൻ ദൈവമായ കർത്താവ് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും പ്രിയമാതാവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ടും സമയമൊരുക്കിയ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും വാക്ക് ഉപസമീകരിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന ഏവരെയും ദൈവമായ കർത്താവെ ആശീർവദിക്കുന്നു. ഈ ശുശ്രൂഷ ലേഡിയിലുള്ളിരിക്കുന്ന ബഹുമാനിയ കർത്തദാസൻ മറ്റെല്ലാ കുടുംബാംഗങ്ങളിൽ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും വീണ്ടും വരുവാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് 3 വർഷം ഓദ്രയിൽ കർത്താവിൻ്റെ മഹത്തുള്ള ശുശ്രൂഷയിലായിരിക്കാനിടയായി. ആ സന്ദർഭങ്ങളിൽ മുതൽ ഈ ഭവനത്തിലുള്ള നിത്യതി വിശ്രമിക്കുന്ന പ്രിയച്ചാനും പ്രിയമാമി കുടുംബാംഗങ്ങൾ സഹോദര കുടുംബങ്ങൾ എല്ലാവരുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അടുത്ത് സഹകരിപ്പാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രിയ ബേബിച്ചാനെ കൃത്യസന്നിധിച്ചെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ കുടുംബമായി സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് സുഷയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ ശുശ്രൂഷ കാലയളവിൽ എനിക്ക് വിഴുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് ഇവിടെയുള്ള ഇമ്മാനുവേൽ ശാലീം ഫിലദൽഫിയ സഭയിലുള്ള ദൈവമക്കൾ ദൈവദാസന്മാർ ഒന്നിച്ച് ഓരോ സഭകളിലും ഓരോ സഭാഹാളുകളിലും ഒന്നിച്ച് ഉപവാസ പ്രാർത്ഥനയും ഒന്നിച്ച് സഭായോഗവും ഒന്നിച്ച് കൺവെൻഷനും ഒന്നിച്ച് പരസ്യയോഗവും ഒക്കെ നടത്തിയ ആ വിലപ്പെട്ട സമയം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ പ്രിയ ബേബിച്ചാനും ദിവസങ്ങളിൽ ദിവസം ചേർക്കപ്പെട്ട പ്രിയ കുഞ്ഞോളമാമയും പ്രത്യേകം ഈ ഭവനത്തോട് ബന്ധപ്പെട്ട സഹോദര കുടുംബങ്ങളെല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥതയോടെ സഹകരിച്ചത് ഞാൻ ഓർക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ മനുഷ്യനും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റു നിലയിൽ രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരികയും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ മരണം വഴിയായി ലോകത്തോട് വിട പറയേണ്ടി വരുന്നു. അത് ദൈവവചനം വെച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടുന്ന് നാം കടന്നു പോകുന്നത് സ്വയം മരിക്കുക എന്നത് ഒഴിച്ച് മറ്റ് എങ്ങനെ മരണം സംഭവിച്ചാലും ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ എല്ലാവരും താമസമില്ല നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ തേജസ്സേറിയ ശരീരത്തോടെ കാണാൻ കഴിയുമെന്നത് ഒരു സങ്കല്പമല്ല, ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണത്തെക്കുറിച്ച് ചില വേദികളിൽ ഞാൻ ഓർപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും പ്രിയ ഈ ഭവനത്തോട് ബന്ധപ്പെട്ട പ്രിയ അച്ചാൻ്റെ സഹോദരനും പ്രിയ തമ്പിച്ചാനും പ്രിയ മാമയും അമേരിക്കയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ശുശ്രൂഷയിൽ പങ്കെടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ തിരികെ അമേരിക്കയിലേക്ക് പോകുന്നു. പോയി കഴിയുമ്പോൾ നാം പറയാറുള്ളത് തമ്പിച്ചാനും മാമയും അമേരിക്കയ്ക്ക് പോയി. ഗൾഫിൽ നിന്ന് വന്ന മക്കൾ തിരിച്ച് ചില ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ തിരിച്ച് ഗൾഫിലേക്ക് പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ കുഞ്ഞോളം മാമ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നാം കേട്ട വാർത്ത, പടിയറയിലെ കുഞ്ഞോളം മാമ മരിച്ചു പോയി. എല്ലാവരും പോയതാ. പോയ
പോകുന്ന ഇടത്തിൻ്റെ ദൂരത്തിൻ്റെ ദൈർഘ്യത മാത്രമേ ഉള്ളൂ അവരെ തിരിച്ച് കാണുന്നതിന് ഉണ്ടാകുന്നത്. അമേരിക്കയിലായിരിക്കുന്നവർ വരുന്നത് കാണണമോ 10-24 മണിക്കൂർ വേണമ്പോൾ നമുക്ക് തിരിച്ച് മടങ്ങി വന്ന് കാണാം. ഗൾഫിലായിരിക്കുന്നവർ 4.5 മണിക്കൂർ കഴിയുമ്പോൾ മടങ്ങി വന്ന് കാണാം. മദ്രാസിൽ പോയവർ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഫ്ലൈറ്റിൽ വന്ന് തിരിച്ച് വന്ന് നമുക്ക് കാണാം. മരിച്ചു പോയ തൻ്റെ വിശുദ്ധർ ഇവിടുന്ന് അവരും പോയി, പക്ഷേ അല്പസമയം കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുന്നൊരു ദിവസം വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂക്ഷിച്ച സഭയിൽ ഒരു കാര്യം പറയുകയുണ്ടായി. ഈ സഭയിലെ സഭയുടെ അംഗങ്ങളായി വിദേശ രാജ്യങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പാർക്കുന്ന എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു സമയത്ത് ഒരു വർഷത്തിൽ അവധിക്ക് വരികയാണെന്നിരിക്കട്ടെ. ഒരു സഭയിലെ അംഗങ്ങളായി പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളുമായിരിക്കുന്നവർ ഒന്നിച്ച് ഒരു സമയത്ത് അവധിയിൽ വന്നാൽ ആ സഭയിൽ അന്നത്തെ ആരാധന സ്വർഗത്തിലിരിക്കുന്ന ഒരു പ്രതീതിയായിരിക്കും ജനിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഹാബേൽ തുടങ്ങി മരിച്ചുപോയ സകല പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരും ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതിന് സമയങ്ങൾ അടുത്തു എന്നുള്ളത് ദൈവോദനത്തിലെ പ്രവചന നിവൃത്തികൾ വ്യക്തമായി നിവർത്തി അത് നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3.5 വർഷത്തിനു മുമ്പ് മനോരമയിൽ വന്നൊരു വാർത്ത, സൂര്യൻ നിന്ന് സുനാമി പുറപ്പെട്ടു കഴിഞ്ഞുവെന്ന്. അതിനടുത്ത ദിവസം മനോരമയിൽ വന്നു, അതിൻ്റെ ഫലമായി മേഘസ്ഫോടനം എന്ന ഭീകര മഴ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പിഴിയുന്നു. അതാണ് കഴിഞ്ഞ വർഷം ഈ കേരളത്തിൽ പെയ്ത ഈ വർഷവും സംഭവിച്ചത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് മനോരമയിൽ ഒരുവനും കഴിഞ്ഞൊരു വാർത്ത, ഭൂമിയിൽ നിന്ന് ക്രമാതീതമായി ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. ഇതെല്ലാം മറ്റ് അനേക സംഭവങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം വീണ്ടും വരും എന്ന് പറഞ്ഞ യേശു ക്രിസ്തു കഷ്ടതകളും വേദനകളും നിറഞ്ഞ ഈ ലോകത്ത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരാൻ സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തസന്നിധി ചേർക്കപ്പെട്ട പ്രിയമ്മാമയെ സംബന്ധിച്ചിടത്തോളം, കുടുംബാംഗങ്ങൾ, മക്കൾ, വേണ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം തീർത്ത തഴിയാത്ത ദുഃഖവും വേദനയുമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും നമുക്ക് പ്രത്യാശിക്കാം, നമ്മെ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണാം. താമസമില്ല, നമ്മുടെ കർത്താവ് വരാറായി വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനും വരും, താമസിക്കുകയില്ല. കർത്താവ് തന്നെ ഗംഭീരനാഥം പ്രതാപനുള്ള ശബ്ദം ദൈവത്തിൻ്റെ കാഹളം ഒഴുകുമ്പോൾ സകല വിശുദ്ധന്മാരും ഉയർക്കുന്ന ഉയർപ്പിൻ പൊൻപൊലിരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയമാമീൻ തേജസ്സേറിയ ശരീരത്തോടെ കാണാമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൽ നമുക്ക് പ്രത്യാശിക്കാം, ധൈര്യപ്പെടാം. കർത്താവ് തൻ്റെ വചനത്തെ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദുഃഖിതരായ കുടുംബാംഗങ്ങളോട് ഞങ്ങൾ കുടുംബമായിട്ടുള്ള ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. പകൽ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കുമാറാകട്ടെ.
വേഗം യാത്ര തുടരാം നിൽക്കും നഗരമില്ലേ പോർക്കളത്തിലെത്ര നാം നിൽക്കവേണം പോർപൊരുതു യാത്ര തുടരാം വേഗം യാത്ര തുടരാം കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും പ്രത്യേകാൽ ഞങ്ങളുടെ സഭയുടെ വന്ദനം അറിയിക്കുന്നു. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ കേരള ഘടകത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഈ ഭവനവുമായി അടുത്ത ബന്ധമുള്ള ഒരു ദൈവദാസനാണ് പ്രത്യേകാൽ. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രിയ ബേവിച്ചാൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരികയും അതേ പ്രിയ വേവിച്ചാൻ ശുശ്രൂഷകളെല്ലാം ഭംഗിയാക്കുകയും ചെയ്ത കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ സി സി എബ്രഹാം അവരുടെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയും തുടർന്ന് അല്പസമയം കർത്താവിൻ്റെ ദാസൻ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ദുഃഖത്തിൽ അവരോടൊപ്പം പങ്കുചേരുകയും ചെയ്യുന്നു. 65 വർഷം ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം അവസരം നൽകി. തൻ്റെ ആയുസ്സിൻ്റെ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവുമായി സജീവ ബന്ധം പ്രാപിച്ച് ഒരു ദൈവവേദലെന്ന് ഉറപ്പ് പ്രാപിച്ച് ക്രിസ്ത്യൻ ജീവിതം അനുഗ്രഹീതമായ നിലയിൽ ചെയ്യാൻ കർത്താവിടയാക്കി. കർത്താവിൻ്റെ സമയത്ത് കഴിഞ്ഞ ദിവസം ഭൂമിയിൽ നിന്ന് താൻ മാറ്റപ്പെട്ടു. താൻ പ്രിയം വെച്ച കർത്തസന്നിധിയിൽ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട മാതാവിൻ്റെ നല്ലൊരു അവസാനം പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകം ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഒരു വർഷത്തിനു മുമ്പേ പ്രിയപ്പെട്ട പിതാവ് പ്രിയപ്പെട്ട കർത്തദാസിയുടെ ഭർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ സംസ്കാര ശുശ്രൂഷയിൽ ഇവിടെ സംബന്ധിപ്പാൻ കർത്താവ് കൃപ ചെയ്യുകയും ആ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്കിടയാക്കി തീർക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാതാവിൻ്റെ ദേഹവിയോഗ വാർത്ത അറിഞ്ഞ് ഞാൻ പാസ്റ്ററെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 9 മണിക്ക് ബോഡി കൊണ്ടുവരും എന്നറിയിച്ചതനുസരിച്ച് ഇവിടെ തക്ക സമയത്ത് വന്നു ചേരുവാൻ ഇടയായി തീർന്നു. പടിയറ കുടുംബവുമായി എനിക്ക് വളരെ അടുത്ത സ്നേഹവും ബന്ധമുണ്ട്. പ്രിയ ബേവിച്ചാൻ്റെ ജ്യേഷ്ഠൻ തമ്പിച്ചാൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഒരുമിച്ച് വിശാഖപട്ടണത്ത് പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്ത് ഓർക്കുന്നു. അതിനെ തുടർന്നാണ് അവർ വിദേശത്തേക്ക് പോയത്. പ്രിയ കുഞ്ഞവറാച്ചനുമായിട്ടും ആ കാലങ്ങളിൽ വളരെ അടുത്ത് സഹകരിപ്പാൻ കഴിഞ്ഞു. ആ ഭവനങ്ങളെല്ലാം സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട കർത്തദാസി, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നിത്യത ഉറപ്പാക്കിയ ഒരു ദൈവദാസിയായിരുന്നു. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു ദൈവവേദന ഉണ്ടാകുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ഒരു ദൈവവേദൻ എന്നുറപ്പാക്കിയ ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്നും മരണശേഷം എവിടെയായിരിക്കുന്നുവെന്നും അവർക്ക് ഉറപ്പും ധൈര്യമുണ്ട്. ആ ഉറപ്പ് പ്രാപിച്ച ഒരു കർത്തദാസിയാണ് നമ്മെ വിട്ട് കടന്നുപോയത്. അവർ ഭൂമിയിലായിരുന്നപ്പോൾ മരണം സംഭവിക്കുമെന്നും മരിച്ചാൽ ഇവിടെ പോകുമെന്നും മരണശേഷമുള്ള കാര്യം എന്താണെന്നും നല്ല നിശ്ചയം അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം താൻ ഇവിടം വിട്ടപ്പോൾ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇനിയും സംഭവിക്കുന്ന എന്താണെന്നും നിശ്ചയം ഉറപ്പും പ്രാപിച്ച ഒരു ദൈവദാസിയായിരുന്നു. നമുക്കും ആ നിശ്ചയം ഉറപ്പുമുണ്ട്. വിശുദ്ധ വേദപുസ്തകമാണ് ഈ കാര്യം സംബന്ധിച്ച് വ്യക്തമായ അറിവ് നമുക്ക് തരുന്നത്. ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവർ എവിടെയായിരിക്കുന്നു? പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ഇരിപ്പാൻ ഞാൻ അതി ഇഷ്ടപ്പെടുന്നു. ഇവിടെ വിട്ടുപിരിയുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട കർത്തദാസി താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ പൊന്നുമുഖം ദർശിച്ചുകൊണ്ട് അവിടെയായിരിക്കുന്നു. ഇനി സംഭവിക്കുന്ന എന്താണെന്നും വിശുദ്ധ വേദപുസ്തകം നമുക്ക് അറിവ് തരുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും
പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുന്ന ഉയർപ്പിൻ്റെ ദിനത്തിൽ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് വീണ്ടും കാണാം. അത് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയാണ്. ഒന്ന് കുറഞ്ഞർ 15-ാമത്തെ അധ്യായം പുനരുത്ഥാനം സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന അധ്യായമാണ്. അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുൻപുള്ള വാക്യം 57-ാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയുന്നു. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്നു. അതിൻ്റെ 55-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ. തുടർന്ന് പറയുന്നു, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ മരണത്തെ ജയിക്കും. മരണത്തെ ജയിക്കുന്ന ദിനം വിശുദ്ധ തിരുവചനം വായിക്കുന്നു. വിശുദ്ധന്മാർ മരണത്തെ ജയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലാണ്. എത്രയും വേഗം നമ്മുടെ കർത്താവ് മടങ്ങി വരും. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് കടന്നുപോയ സകല വിശുദ്ധന്മാരെയും നാം വീണ്ടും കാണും. അന്ന് പ്രിയപ്പെട്ട മാതാവിനെയും തേജസ്സുള്ള ശരീരത്തോടും വീണ്ടും കാണാം. ഈ പ്രത്യാശയിൽ നാം ധൈര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങൾ പറഞ്ഞ ശേഷം തെസലോനിക്കേ ലേഖനത്തിൽ പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. നമുക്ക് ആശ്വസിക്കുവാൻ ധൈര്യപ്പെടാൻ കഴിയുന്നത് ഈ വചനങ്ങളാണ്. നമുക്ക് കർത്താവിൽ ധൈര്യപ്പെടാം. ക്രിസ്തീയ പ്രത്യാശയിൽ മുന്നേറാം. ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ വരും ദിവസങ്ങളിടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലുള്ള മക്കളെ, കൊച്ചുമക്കളെ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ തിരക്കുള്ള സമയത്തും ഇവിടെ കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കെടുത്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി സി എബ്രഹാം അവിടുകളോട് നിങ്ങളുടെ സഭയായുള്ള ഈ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാനിവിടെ പറയുന്ന നിർദ്ദേശങ്ങൾ ദയവായിട്ട് ദൈവദാസന്മാരൊന്ന് ശ്രദ്ധിക്കണം. ഒരു മിനിറ്റിൽ കൂടുതൽ ഇനിയും ആരും സമയമെടുക്കരുത്. അത് അങ്ങനെ മുമ്പോട്ട് ഒരുപാട് സമയമെടുത്താൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഗായക സംഘമുണ്ട്. അതുകൊണ്ട് വരുന്നവർ പാട്ട് പാടാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനും കൂടെ സമയം പിന്നെ കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാരായ കെ ജെ ജോസഫ് എ ജി മാവേലിക്കര സഭയിലെ പാസ്റ്ററാണ്, നമ്മുടെ കുഞ്ഞാറാച്ചായൻ്റെ ബന്ധുക്കാരനാണ്, ഇവിടെ കടന്നു വന്നിട്ട് കർത്താവിൻ്റെ ദാസൻ ആമീൻ ചില ഒരു മിനിറ്റ് സമയം നമ്മളോട് പ്രത്യാശയുടെ കാര്യങ്ങൾ അറിയിക്കും. അതിന് ശേഷം തോമസ് വർഗീസ് ശാലയം സഭയുടെ മുൻ ശുശ്രൂഷകനാണ്, കർത്താവിൻ്റെ ദാസനും ഒരു മിനിറ്റ് എടുക്കും. അതിനായി പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിരഹതയുടെ ദുഃഖത്തിൽ, വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്കും വിശേഷാൽ പ്രിയമ്മമ്മയുടെ മക്കൾ, കൊച്ചുമക്കൾ, ദൂരത്തു നിന്ന് ചാരത്ത് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സർവ്വ ആശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന സർവശക്തനാകുന്ന കർത്താവായ യേശു ക്രിസ്തു സമാധാനവും സന്തോഷവും തരട്ടെ എന്ന് പ്രഥമമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രിയ എൻ്റെ മകൻ പ്രിയ ജിജോയുടെ പിതാവാണ്. ഈ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ മകൻ പ്രിയ ജസ്റ്റിനെ വിവാഹം ചെയ്തിരിക്കുന്ന പടിയറയിൽ നിന്നാണ്. ആ ഒരു ബന്ധത്തിൽ ഈ കുടുംബവുമായി ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ശാരീരിക അസ്വസ്ഥതകളായിരിക്കുന്ന സമയങ്ങളിലൊക്കെയും പലപ്പോഴും ഇവിടെ കടന്നു വരുവാനും മുഖാമുഖം കാണുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ അവസരം കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് തന്നു. അതുമാത്രമല്ല, പുഷ്പരിയിലായിരിക്കുമ്പോഴും അവസാന സമയങ്ങളിലൊക്കെ അവിടെ നിന്ന് കടന്നു ചെല്ലുവാനും മോർച്ചറിയിൽ പോകുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ കർത്താവ് സഹായിച്ചു. എങ്കിലും പെട്ടെന്ന് ഇപ്രകാരം ഒരു വേർപാട് സംഭവിക്കുമ്പോൾ വലിയൊരു ദുഃഖവും ഭാരവുമൊക്കെ ഉണ്ടായെങ്കിലും ക്രിസ്തീയ വിശ്വാസം പ്രത്യാശയാകയാൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, നിലവിളിയില്ലാത്ത കർത്താവ് ഒരുക്കിയിരിക്കുന്ന മനോഹര ദേശത്ത് ചെന്നെത്തിയല്ലോ
അവിടെ വെച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് ഈ ലോകത്തിലെ വേർപാട് ഒരു ദുഃഖമല്ലെന്ന് വ്യക്തമായി നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് എനിക്ക് മുമ്പായി സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അല്പം മുൻപേ കടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് വരാറായി. ഈ ശുശ്രൂഷയുടെ തുടക്കം തൊട്ട് അവസാനം വരെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഈ പ്രത്യാശ പ്രാപിച്ചില്ല എങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന പ്രകൃതിയിലൂടെയും ദൈവം അരുളി ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഏറ്റെടുത്തുകൊണ്ട് ഒരുങ്ങുവാൻ ഒരവസരം കൂടെ പ്രിയപ്പെട്ടവർക്ക് യോദ്രയുടെ പ്രദേശത്ത് പടിയറ ഫാമിലി ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുന്ന അരുളി ചെയ്ത ദൈവം സർവ ആശ്വാസവും സമാധാനവും സന്തോഷവും പ്രിയപ്പെട്ടവർക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന കർത്താവിൻ്റെ ദാസനെ പ്രത്യേകം നന്ദി കയറ്റിക്കൊണ്ടും ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ബേവിച്ചയൻ തന്നെ പ്രിയപ്പെട്ട കർത്താവിലേക്ക് ചേർക്കപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തീകരിച്ചു. അതിൻ്റെ പിന്നാലെ പ്രിയ കുഞ്ഞോട് ശിഷ്യനും തന്മ്രിയം വെച്ച കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുവാനും കഴിഞ്ഞ ദിവസം ഇവിടെ കടന്നു വന്ന് കുഞ്ഞുങ്ങളെ കാണുവാനും ആശ്വാസവാക്ക് പറഞ്ഞൊരു പ്രാർത്ഥിപ്പാനും കർത്താവ് അവസരം തന്നു. ഇന്ന പകൽക്കാലം ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്ന് എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് സൗഖ്യമില്ലാതെ ഹോസ്റ്റലിലേക്ക് കടന്നുപോയെന്ന് അവരെ അറിയിച്ചു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കടന്നു പോകേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭാഷയോട് ചോദിച്ച് സമയം വാങ്ങിച്ചത്. യഹോവിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, എല്ലാ സഹോദരങ്ങളോട്, കുടുംബബന്ധത്തിലുള്ള എല്ലാവരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. യഹോവിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. 115 സങ്കീർത്തനത്തിലെ മൂന്നാം വാക്യം തോന്നി ഇങ്ങനെ വായിക്കുന്നു, യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ദൈവത്തിന് പ്രസാദകരമായ ഒന്നാണ് നീതിമാന്മാരുടെ മരണമെന്നുള്ളത്. ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഞാനിവിടെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടങ്ങളിൽ വളരെ ആത്മാർത്ഥമായി കടന്നു വന്ന് കൂട്ടായ്മകൾ സംബന്ധിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ പ്രിയഭവനം. കുഞ്ഞുങ്ങളെയൊക്കെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ അവസരം ചെയ്യാൻ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാ ആവശ്യങ്ങളിലും കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ, അന്യോന്യം സ്നേഹിപ്പാൻ, ബഹുമാനിപ്പാൻ ഒക്കെ ഞങ്ങൾക്ക് സാവകാശം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പടിയറ കുടുംബം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കുടുംബമാണ്. വലിയവനായ ദൈവം ഈ ദുഃഖത്തിലായിരിക്കും പ്രിയപ്പെട്ട ആശ്വസിപ്പിക്കട്ടെ. നാം ഇങ്ങനെ വായിക്കുന്നു, ദാനിയേലെ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, യുഗാവസാനത്തിങ്കൽ നിൻ്റെ യോഗ്യത പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ക്ലേശം നിറഞ്ഞതായ, വേദന നിറഞ്ഞതായ ശരീരത്തിൽ നിന്ന് അല്പസമയം വിശ്രമത്തിനായിട്ട് കർത്താവിൻ്റെ ആശയെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പൗലോസ് പറയുമ്പോൾ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനും വരും, താമസിക്കുകയുമില്ല. നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരും. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവം സലഹരിക്കാം. ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇന്ന പകൽക്കാലവിനെ ശ്രമിക്കുന്നുവെങ്കിൽ പ്രൈസ് ദ ലോർഡ്. സമയം നിശ്ചയമാണ്, മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും മരണം നമ്മെ കടന്നാക്രമിക്കാം. എന്നാൽ ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും നമ്മുടെ യാത്ര കഴിപ്പാൻ, ഭയത്തോടും ഭക്തിയോടും ജീവിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യാശയും ദുഃഖവും പങ്കുവെച്ച് ഞാൻ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശയറച്ച ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ഇവിടെ അനേക ദൈവദാസന്മാരുണ്ട്. ഈ സഭയിൽ മുമ്പ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ പി എം വർഗീസ് അവർകൾ. അദ്ദേഹത്തിന് അധികം നേരം ഇവിടെ ഇരിക്കുവാനായിട്ട് ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് പോയി. പ്രത്യേകാൽ ആ കർത്താവിൻ്റെ ദാസിൻ്റെ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. തുടർന്ന് ഈ സഭയിൽ മുൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ഡാനിയൽ അവരുകൾ, അതുപോലെ എം ജി ഡാനിയൽ
പാസ്റ്റർ ഈ ദൈവദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് ഓരോ മിനിറ്റ് സമയമെടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2002 മുതലുള്ള ചില വർഷങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഓതര ശാലിയം സഭയിൽ കുടുംബമായി ഞങ്ങൾക്ക് ആയിരിപ്പനിടയായി. ഞങ്ങൾ വളരെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു പടിയറ കുടുംബം. നമ്മെ വിട്ട് നിത്യത്തിലേക്ക് വാങ്ങിപ്പോയ പ്രിയ കുഞ്ഞോള മാമയും എൻ്റെ ഭാര്യയും ഞങ്ങളീ പ്രദേശത്തായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഓദറയുടെ സമീപത്തുള്ള പല ഭവനങ്ങളും കയറിയിറങ്ങി പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരെ ഒരുമിച്ച് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റൽ മെഡിക്കൽ മിഷൻ, പൊയ്യാനി ഹോസ്പിറ്റൽ, മുത്തൂറ്റ് ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ കുമ്പനാട് ഫെലോഷിപ്പ് സമീപ പ്രദേശങ്ങളിലെ ഹോസ്പിറ്റലിലൊക്കെ കയറിയിറങ്ങി രോഗികളെ കാണുകയും ലഘുലേഖൽ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായിട്ടുണ്ട്. നല്ലൊരു സുവിശേഷ കാഴ്ചപ്പാടുള്ള ആത്മഭാരമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയ കുഞ്ഞോള മാമ. പ്രിയപ്പെട്ടവരെ, മരണം എന്നേക്കുമുള്ള ഒരവസാനമല്ല, ഒരു നിത്യത്തിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ്. നമ്മെ വിട്ട് നിത്യത്തിലേക്ക് മാറ്റപ്പെട്ട കർത്താവിൻ്റെ ദാസി ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിൽ പ്രത്യാശയുള്ള സകലരോടും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് കാഹളധ്വനിയുമായി കടന്നു വരുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസി ഉറക്കത്തിൽ എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഇങ്ങനെ വായിക്കും, നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ആത്മാവ് നിത്യത്തിലേക്ക് വാങ്ങിപ്പോയ ഭൗതിക ശരീരം നമ്മുടെ മുൻപിൽ കിടക്കുകയാണ്. ശവങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഈ കാലുകൾ ചലിക്കും, കൈകൾ ചലിക്കും, കാതുകൾ കേൾക്കും, ഈ കണ്ണുകൾ തുറക്കും, ഈ അധരം ചലിക്കും. ഈ അധരത്തിനകത്തൊന്നൊരു പാട്ടുണ്ടായിരിക്കും, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ. മരണത്തെയും പതാളത്തെയും ജയിച്ച് ജയഭേരി മുഴക്കി കർത്താവിൻ്റെ ദാസി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സുദിനമുണ്ട്. അന്ന് ദുഃഖാർത്ഥരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും, കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രിയ കുഞ്ഞോള മാമയെ, ഒരിക്കലും മരണത്തിന് അവകാശമില്ലാത്ത സ്വർഗീയ ശരീരത്തിൽ നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ കഴിയും. മാത്രമല്ല യേശുക്രിസ്തു പ്രത്യാശയുള്ള സകല ദൈവ മക്കൾക്കും ഈ കർത്താവിൻ്റെ ദാസിയെ സ്വർഗീയ ശരീരത്തോടുകൂടെ കാണുവാൻ കഴിയും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നാൽ യേശുവിലെ പ്രത്യാശയില്ലാത്ത സകലരോടും പറയുന്ന ഒരു പദമുണ്ട്, അതിങ്ങനെയാണ്, ഗുഡ് ബൈ. അവർക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ സന്ദർഭമാണിത്. എന്നാൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പ്രത്യാശയോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ ഈ പ്രിയമാമയെ നിത്യയുടെ തീരത്ത് നമുക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടേയും കുടുംബത്തിന് ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ടേ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കുടുംബ ദുഃഖത്തിലായിരിക്കും. എല്ലാവരെയും കർത്താവെ ആശ്വസിപ്പിക്കട്ടെ. അവസരം എന്ന കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ നമ്മെ ആശ്വസിപ്പിക്കുമാറ കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയും ഭവനാംഗങ്ങളെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രത്യാശയാൽ നിലനിർത്തുകയും ചെയ്യട്ടെ. കഴിഞ്ഞ 65 വർഷങ്ങൾ യാത്ര ചെയ്ത ഈ പടക് മറ്റൊരു തീരത്ത് എത്തിയിരിക്കുകയാണ്. മരണമെന്നതിന് യാത്രയവസാനിച്ചു എന്നൊരർത്ഥം കൂടിയുണ്ട്. 65 വർഷങ്ങൾ യാത്ര ചെയ്ത ഈ പടക് യാത്ര തീർന്നു
ഇനിയും പ്രതിഫലമേറ്റുവാങ്ങുവാൻ കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. ഈ വാത്സല്യ മാതാവുമായി ചില നാളുകളിലായി പരിചയവും ബന്ധവുമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപാണ് പ്രിയ ബേവിച്ചായൻ്റെ യാത്രയേപ്പോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിൽ കടന്നു വന്നത്. എന്നാൽ ഇത്ര പെട്ടെന്ന് വീണ്ടും ഒരു യാത്രയേപ്പ് ഇവിടെ വെച്ച് സംഭവിക്കും എന്ന് കരുതിയിരുന്നില്ല. വാത്സല്യ മാതാവ് ചില നാളുകൾ രോഗിയായി കഴിഞ്ഞു. എന്നാൽ വലിയ ധൈര്യവും പ്രത്യാശയും തന്നെ ഭരിച്ചിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തൻ്റെ മകൾ ബെറ്റിയെ മലമുറ്റം ഇലന്തൂർ മലമുറ്റം ഭവനത്തിൽ വിവാഹം കഴിപ്പിച്ചതുകൊണ്ട് അവിടെയുള്ള ദൈവസഭയിൽ ഈ മാതാവ് കൂടെ കൂടെ വരികയും ദൈവമക്കളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെടുകയും സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ തരുണത്തിൽ സ്മരിക്കുകയാണ്. ഏറിയ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി. രോഗമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും രോഗമില്ലാത്ത നാട്ടിലേക്ക്, മരണമില്ലാത്ത രാജ്യത്തേക്ക് താൻ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇനിയും ഏറെ താമസിയാതെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിപ്പിക്കേണ്ടതിന് തൻ്റെ അവകാശം പ്രാപിപ്പാൻ താൻ ഉണർന്നു വരുവാൻ പോകുകയാണ്. ആ പ്രത്യാശയുടെ ദിവസങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ തന്നെ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സമാധാനത്തോടെ ദൈവം കാക്കുകയും പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്നും വിരമിക്കും. ഗായക സംഘം പാട്ടിൻ്റെ ഏതാനും വരികൾ പാടുന്നതായി ഇമ്മാനുവേൽ ചർച്ചിലെ പാസ്റ്റർ പാസ്റ്റർ എബി എബ്രഹാം അവർ, അതുപോലെ തന്നെ ഈ ഭവനവുമായി അടുത്ത ബന്ധമുള്ള ഈ അമ്മാമ്മയുടെ ആംഗ്ലയുടെ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആമ്പല്ലൂർ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സന്തോഷ് അവർ, അതിനുശേഷം കാരക്കാട്ടിൽ ശുശ്രൂഷിക്കുന്ന ഈ ഭവനത്തിലെ രണ്ടാമത്തെ മോളുടെ ഷൈബയുടെ സഭയിലെ പാസ്റ്ററായിരിക്കുന്ന ജോർജ് കുട്ടി, കെ ജോർജ് കുട്ടി എന്നിവർ മുമ്പോട്ട് കടന്നു വന്ന് ഓരോ വാക്കുകളിൽ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ബഹുമാനിയരായ ദൈവദാസന്മാർ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സമയത്ത് ദൈവവചനത്തിലൂടെ പ്രത്യാശയാൽ എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കട്ടെ എന്ന് ആദ്യ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മരണം, മരണാനന്തര ജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ആധികാരികമായി പഠിപ്പിക്കാനുള്ള പ്രധാന കാരണം മരണത്തെ മുഖാമുഖം കണ്ട് മരണത്തെ തോൽപ്പിച്ച്
മരിക്കാത്ത ശരീരവുമായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. മരണത്തെ തോൽപ്പിച്ച ഒരു ചരിത്ര പുരുഷൻ ഈ ഉലകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ ആധികാരികവും വ്യക്തവുമായി പറഞ്ഞിരിക്കുന്നത്. ഈ 65 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ പ്രിയപ്പെട്ട മാതാവിനെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ചില നാളുകളായി ശരീരത്തിന് അല്പമല്ലാത്ത ക്ലേശങ്ങളിലൂടെ കടന്നുപോയി, പ്രയാസങ്ങളിലൂടെ കടന്നുപോയ സമയങ്ങളിൽ ഈ ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും എനിക്കിടയായി. വളരെ പ്രത്യാശയുള്ള ഒരു മാതാവായിട്ടാണ് എനിക്ക് കാണുവാനായിട്ടിടയായി തീർന്നത്. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ദുഃഖത്തിൽ IPC ഇമ്മാനുവേൽ ഓദര സഭയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാ ആശ്വാസങ്ങളും ദൈവം പകരട്ടെ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുന്ന അപ്രത്യാശയുടെ പൊൻപുലരിയിൽ പ്രിയപ്പെട്ട മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം. ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങൾ, സഭാവിശ്വാസികൾ, ദൈവദാസന്മാർ, ചാർച്ചക്കാർ, ഏവർക്കും ക്രിസ്തീയ പ്രത്യാശയിലായിരിക്കാൻ കർത്താവ് തരുന്ന കൃപയോർത്ത ദൈവത്തിന് സ്തോത്രം. മുൻപേ ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സ്ഥലം സഭയിലെ ശുശ്രൂഷകൻ ഓർപ്പിച്ചതുപോലെ പ്രിയ മാതാവിൻ്റെ സഹോദരനും കുടുംബവും ഞങ്ങളുടെ സഭയിലെ സജീവ അംഗങ്ങളാണ്. പലപ്പോഴും തങ്ങളിൽ കൂടെയും ഈ രോഗ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളെക്കുറിച്ച് അറിയുമ്പോൾ പല ഘട്ടങ്ങളായി കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും ദൈവിക സൗഖ്യം പല ഘട്ടങ്ങളിൽ കാണുവാനുമൊക്കെ കർത്താവ് ഇടയാക്കി. എന്നാൽ 65 വർഷക്കാലം ഈ ഭൂപരത്തിൽ വസിപ്പാൻ, നല്ല സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ, തന്നിലേൽപ്പിച്ച ദൗത്യം തികച്ച് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസേനയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. പ്രത്യാശ നിർഭരമായി ഭവന അംഗങ്ങളും ഇവിടെ ശ്രവിക്കുന്ന ഏവരും ആയിരിക്കുന്നതിൽ കർത്താവിന് സ്തോത്രം. കാരണം മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പും ധൈര്യവും പ്രത്യാശയും പ്രാപിച്ച ദൈവമക്കളാണ് ഞങ്ങളെ ഓരോരുത്തരെയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വലിയ പ്രത്യാശ കൈവിടാതെ അന്ത്യം വരെ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്ത് അവൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ഇന്ത്യ മെന്തക്കോ ദൈവസഭ, ആമലൂർ സഭയുടെ, അതുപോലെ തന്നെ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും എളിവൻ്റെയും കുടുംബത്തിനെയുമുള്ള എല്ലാവിധ അനുശോചനവും ഒപ്പം പ്രാർത്ഥനയും പ്രത്യാശയും ഈ തരണത്തിലായിരിക്കും. എനിക്ക് സമയത്തെ അനുവദിച്ചു തന്നെ പ്രിയ കർത്തദാസനോട് വിശേഷാൽ നന്ദി പറയും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഴുതുക, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഈ പ്രിയ മാതാവ് ഈ കഴിഞ്ഞ 27-ാം തീയതി തൻ്റെ വിശ്രമ നാട്ടിലേക്ക് പ്രവേശിപ്പാനിടയായി. മരണം എന്നുള്ളത് ശൂന്യതയിലേക്കുള്ള ഒരു യാത്രയല്ലോ, പ്രത്യുത പിതൃഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 27-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ സമയം ഈ ലോക തന്നിൽ നിന്ന് വേർപെടുവാൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരൊക്കെ ദൈവം അവിടെ നിന്ന് ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു ദിവ്യ സമാധാനം. ആ ദിവ്യ സമാധാനം കൊണ്ട് കർത്താവ് പ്രിയമുള്ളവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ എന്നിൽ വിശ്വസിക്കുകയാണ്, എൻ്റെ പിതാവിൽ വിശ്വസിക്കുകയാണ് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ മുറവിളിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവിനെ അങ്ങേക്കരയിൽ, അക്കരയിൽ, അല്ലെങ്കിൽ പിതൃസന്നിധിയിൽ കാണാമല്ലെന്നോ പ്രത്യാശ. ആ പ്രത്യാശയോടെ നിലകൊള്ളുവിനെയും കർത്താവ് അവിടെയാക്കട്ടെ. പ്രത്യേകാൽ ഷൈബ ബിനിൽ പ്രിയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ വരുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ 27-ാം തീയതി ഷൈബയുടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടക്കുമ്പോൾ ഈ അമ്മച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിയോടെയാണ്
ഈ മാതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള വിവരം അറിയുവാനാണ് ഇടയായത്. അല്പനാളുകൾ ശാരീരികമായ ക്ലേശം അനുഭവിച്ചു, എങ്കിലും അത് തൻ്റെ യാത്രയ്ക്കുള്ള ഒരുക്കമായിരുന്നല്ലോ. കർത്താവ് പിന്നെയും പൂർവാധികം കുടുംബാംഗങ്ങളെയൊക്കെ ബലപ്പെടുത്തട്ടെ, ദൈവോടനെ ശക്തീകരിക്കട്ടെ. ഇന്ത്യൻ മെന്നക്കോ ദൈവസഭ ഫിലദൽഫിയ കാരക്കാടുള്ള സഭയാ കുടുംബങ്ങളുടെയും എൻ്റെ ഈ കുടുംബത്തിൻ്റെയും പ്രതികാലുള്ള അനുശോചനവും പ്രത്യാശയും ദുഃഖവും ഞങ്ങൾ ധരണത്തിൽ അറിയിക്കുന്നു. സമയം തന്ന ദൈവദാസന് നന്ദി. കർത്താവിൻ്റെ ദാസന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ സഭയിലെ നിന്ന് വിവാഹം കഴിച്ച ഒരു ദൈവദാസനാണ് പാസ്റ്റർ മനോജ്. മാവേലിക്കരയിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിട്ട് അതേ പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഒരു വാക്കിൽ ഇവിടെ നമ്മളോട് സംസാരിക്കും. ഫിലദൽഫിയ സഭയിലെ മുൻ ശുശ്രൂഷകനും നെല്ലിമലയിൽ സഭയിൽ ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡി സാംകുട്ടി അവർ അതിനുശേഷം അല്പസമയം എടുക്കുന്നതായിരിക്കും. ഈ പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം. കഴിഞ്ഞ 65 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യതയിലേക്ക് കൊണ്ടു പോകുവാനുള്ള ഭാഗ്യം പ്രിയ അമ്മാമയ്ക്ക് കർത്താവ് കൊടുത്തതോടെ ദൈവത്തെ സ്തുതിക്കുന്ന വിശേഷാൽ ഈ ഭവനവുമായിട്ടുള്ള ബന്ധം ഞാനൊരു വിവാഹം പ്രധാനദാസന് ഓർപ്പിച്ചല്ലോ ഈ സഭയിൽ നിന്ന് വിവാഹം കഴിപ്പാൻ. എന്നാൽ അന്ന് മുതൽ പ്രിയ വേവിചാനും പ്രിയ അമ്മാമയും ബിനിലിനോടും പ്രിയ ബെറ്റി വിജയ വരെയോട് എല്ലാവരോടും ഭവനത്തോട് ഒന്നിച്ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും ഒരു പ്രത്യേക സ്നേഹബന്ധവും അവരുമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷക്കാലം പ്രിയ വേവിചാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പോഴും എനിക്ക് വളരെ ദുഃഖമുണ്ടായി. കാരണം സ്വർഗത്തിന് അത് ലാഭമാണ് എങ്കിലും ഇവിടെയുള്ള ദൈവസഭയ്ക്ക് അത് ഏറ്റവും നഷ്ടമാണ്. ഏറ്റവും ആദ്യം ഞാൻ ഒരു സെക്കൻഡ് എടുക്കുകയുള്ളൂ. ഏറ്റവും ആദ്യം ഈ കോട്ടേജ് മീറ്റിങ്ങുകളിലും എല്ലാ പ്രാർത്ഥനകളിലും ആദ്യം വരുന്നതും അവസാനം പോകുന്നതും പ്രിയ വേവിച്ചാനും അമ്മമ്മയ. അത്രമാത്രം സ്നേഹവും ഒരു ബന്ധവും പ്രിയ ദൈവസഭയോട് അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. ഇവ ഒരു ആ കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ട വിശേഷാൽ പ്രിയ തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്ന ബലിപാസ്റ്റർ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ കർത്തൃദാസനോട് ചേർന്ന് ഞാൻ ആ തൃശ്ശൂരിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. ആ സമയത്തൊക്കെ അദ്ദേഹം ബേവിചാനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. പടിയറ ഭവനത്തെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യം സംസാരിക്കുകയും ചോദിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത നിമിഷങ്ങളുണ്ടായിരുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടക്കത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രമേ പറയുവാനുള്ളൂ. കർത്താവ് എക്കലുള്ള സ്തോത്രത്തിൽ എന്താണെന്ന് നമുക്ക് ചോദിപ്പാൻ കഴിയുകയില്ല. ഞാനിവിടെ കഴിഞ്ഞ ദിവസം, എന്നോട് ക്ഷമിക്കണം, ഒരു സെക്കൻഡ് പോലും എടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ വായിപ്പാനിടയായി. ജോർജ് റീവർ എന്ന് പറയുന്ന വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ, വളരെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏതാണ്ട് 30 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. താനെ തൻ്റെ വിവാഹത്തിന് വേണ്ടി എല്ലാം ഒരുങ്ങി സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് രാവിലെ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വധു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. താൻ ദുഃഖിതനായി തീർന്നില്ല. താൻ അപ്പുറത്തോട്ട് മാറി ദൈവസിനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളത്തിൽ കൊടുത്ത ഒരു പാട്ടാണ് വാട്ട് എ ഫ്രണ്ട്ലി വി ഹാവ് ഇൻ ജീസസ്, എന്ത് നല്ലോർ സഖി യേശുവേ എന്നുള്ള പാട്ട്. എന്ന് മാത്രമേ ഇന്ന് പകൽക്കാലം ഓർക്കണം. ഹലുളി, അതുകൊണ്ടാണ് നമുക്കൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. അത് ഹലുളി ഇവിടെ നഷ്ടമായെങ്കിലും ആ തെരത്ത് നമുക്ക് കാണാമെന്നുള്ളൊരു വലിയ പ്രത്യാശ അവിടെ നമുക്ക് കാണാം എന്ന് ഹലുളിയെ പ്രത്യാശിച്ചുകൊണ്ടും ഈ ഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ദൈവസഭ സ്തോത്രം മാവേലിക്കരയിലുള്ള, വിശേഷിച്ച് പ്രിയ അമ്മാമ്മയുടെ ഭവനം മാവേലിക്കരയിലാണ്. പ്രിയ ബ്രദേഴ്സ് അവരെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം മാവേലിക്കുള്ള പൈനുമോടുള്ള എൻ്റെ വിഷൻ ചർച്ച കൊണ്ട് എല്ലാവിധ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവസലിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, കർത്തൃദാസന്മാരെ, സഹോദര സഹോദരന്മാരെ, യേശുക്രിസ്തുവിൽക്കൂടെ നമുക്ക് ലഭിക്കുന്ന ദിവ്യമായ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്തൃദാസൻ ഓർപ്പിച്ച പോലെ സമീപത്തുള്ള ഓത്ര ഫിലദൽഫിയ സഭയുടെ ശുശ്രൂഷനായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അവറാച്ചാൻ്റെയും ജോളി മാമയുടെയും ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ ഈ പ്രിയപ്പെട്ട അമ്മാമയും കടന്നു വന്ന് പലപ്പോഴും കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് സ്ഥലം മാറിപ്പോയതിന് ശേഷം ഒന്നിലധികം പ്രാവശ്യം യാത്രാ മധ്യത്തിൽ ഈ പ്രിയപ്പെട്ടവളെ കാണുകയും ക്ഷേമമറിയാൻ കഴിയും. ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന, സുവിശേഷത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇവിടെ കേട്ടതുപോലെ ദൈവം തൻ്റെ മകൾക്ക് ഒരുക്കിയ
നിത്യതയിലേക്ക് ദൈവത്തിന് തൻ്റെ മകളെ ചേർക്കാൻ പ്രസാദം തോന്നി. ആ വേർപാട് കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ദുഃഖമുളവാക്കിയിട്ടുണ്ടെങ്കിലും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവം ഈ മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന തികഞ്ഞ പ്രത്യാശ നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ്. ആ വരവിങ്കൽ വലിയ ഗണത്തിൽ അനേകർ ഉയർത്തെഴുന്നേൽക്കുന്ന ഗണത്തിൽ ഈ വാത്സല്യ കർത്തൃ ദിവസം കാണുന്നുള്ള പ്രത്യാശയോടെ നമുക്ക് വിട പറയാം. എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും ദൈവിക പ്രത്യാശയും പങ്കുവയ്ക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കുന്ന അഡ്വക്കേറ്റ് ചെറിയാൻ സി തോമസ് മുമ്പോട്ട് കടന്നു വന്ന് ഒരു വാക്കിൽ നമ്മളോട് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ദേശാനിവാസികളെ, വേർപാടെ വേദനാജനകമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ വാക്കുകൾ എങ്ങനെ സാന്ദ്രമാകുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും പ്രിയ കുഞ്ഞോൾമാമയുമായിട്ട് ഈ കുടുംബവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധവും ഒരു ഫാമിലി പോലെ തന്നെ അടുത്തിഴകിയിരുന്ന ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും വന്ന് ഒരു അനുശോചനം പറയുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് മക്കളുമായിട്ടും ഒക്കെയുള്ള അടുപ്പം ചായൻ അതിനേക്കാൾ അടുപ്പം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ആലത്തറ വെച്ച് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മാവേലിക്കരയ്ക്ക് പോകുന്ന എന്നോട് യാത്ര പറഞ്ഞു പോയ ബേബിച്ചായൻ പിന്നെ 3 മണിയായപ്പോൾ ഞാൻ അറിഞ്ഞത് 3:30 ആയപ്പോൾ അറിഞ്ഞത് മരണ വാർത്തയാണ്. ഇതിനുശേഷം അമ്മാമ്മ മാനസികമായി വളരെയധികം പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്ക് ഭവനത്തിൽ വരുവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ പങ്കിടുകയും പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ അസുഖം പിടിപെട്ടപ്പോൾ എന്നോട് ഇത് പറയുകയുണ്ടായി. മരിക്കുന്നതിന് ഒരു 4 ദിവസവും എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിച്ചത്. എന്നാൽ പിന്നീട് ഈ മരണവാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ വളരെയധികം പ്രയാസമുണ്ടാക്കി. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ദിവസം പോകേണ്ടതായിട്ടിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം പ്രത്യാശയുടെ വിശ്വാസമാണല്ലോ. നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് യാത്രയാക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിലെ ബിനിലെ ബിൽജി എല്ലാവരുമായി അടുത്ത സുഹൃത്ത് ബന്ധവും സ്നേഹബന്ധവും പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ദൈവം എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള പ്രത്യേക അനുശോചനം ഈ സമയം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി. ചെറിയാൻ തോമസ് സാറിനെ അറിയിക്കുന്നു. കുമ്മനാട് സെൻട്രൽ POIP പ്രസിഡൻ്റായിരിക്കുന്ന പ്രത്യേക ബെറ്റിയുടെ സഭയിലെ പാസ്റ്ററുമായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെസൻ കുളിക്കാല, അതുപോലെ തന്നെ വഴിപാടി സഭയിലെ ദൈവദാസനായിരിക്കുന്ന ജോയി ദേവസ്യ, ഈ ഭവനവുമായി അടുത്ത് ബന്ധമുള്ള തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്ന KM ഫിലിപ്പ്, ഈ ദൈവദാസന്മാർ ഓരോ മിനിറ്റ് സമയമെടുക്കും. സമയം കൂടുതലെടുത്താൽ അത് ബുദ്ധിമുട്ടാണ്. സമയത്തിന് തന്നെ ബോഡി ഇവിടുന്ന് സിമിട്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും സഹകരിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയൊരിതാകുന്നു. കഴിഞ്ഞ 65 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് സ്തുത്യർഹമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച വാത്സല്യ പ്രിയ അമ്മാമ്മയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, വാത്സല്യ സഹോദരങ്ങൾ ഏവർക്കും ഏവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനവുമായിട്ടുള്ള ബന്ധം കർത്താവിനെ ഓർപ്പിച്ച പോലെ പ്രിയ ബെറ്റി, പ്രിയ സാജി ബ്രദർ അവരുൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ശുശ്രൂഷ എന്നുള്ള നിലയ്ക്ക് ഇന്ന് രാവിലെ സമയം ഈ പ്രിയ മാതാവിൻ്റെ വേർപാടിൽ അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളും ഇവിടെ ആയിരിക്കുന്നു. ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ചില മാസങ്ങളായി ശാരീരികമായി താൻ അസ്വസ്ഥയായിരുന്നു. ചികിത്സകൾക്ക് താൻ വിധേയായി. ആ സമയങ്ങളൊക്കെയും അവിടെയുള്ള ദൈവസഭ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രിയ മാതാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു. ചില മാസങ്ങൾ ആശുപത്രിയിലെ ശുശ്രൂഷകൾക്ക് ശേഷമായി ഇളന്തൂരുള്ള ഭവനത്തിൽ ഈ പ്രിയ മാതാവ് വിശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണുകയും കൂടുതലായി സംസാരിക്കുകയും അന്യോന്യം പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്താവ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. തികഞ്ഞ പ്രത്യാശയോടെ വളരെ ആരോഗ്യത്തോടെ ബലത്തോടെ ചില നാളുകൾ അവിടെ ആയിരുന്നത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയായിരുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് ലോക്കൽ സഭയുടെ ഒരു ആത്മീയ ആരാധനയിൽ ഈ പ്രിയ മാതാവ് കടന്നു വരികയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പ്രസ്താവിക്കുകയും ചെയ്തത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ദൈവം തനിക്ക് നൽകിയ ആയുസ്
കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ ദൈവം അവസരങ്ങളെ കൊടുത്തു. കഷ്ടതയുടെയും കയ്പിൻ്റെയും അനുഭവങ്ങൾ കൊടുത്താൻ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ സമയമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മാനുഷികമായി പ്രിയമാതാവിൻ്റെ വേർപാട് തലമുറകൾക്ക്, പ്രിയമുള്ളവർക്ക്, ചാർച്ചക്കാർക്ക് നികത്താനാവാത്ത ഒരു നഷ്ടമാണ്, ദുഃഖമാണെങ്കിലും നമ്മളിലുള്ള സ്വർഗീയ പ്രത്യാശ ഈ പ്രിയമാതാവിനെ ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ നമുക്ക് കാണാമെന്നുള്ളതാണ്. ഈ ലോകത്തിലെ കഷ്ടതകൾ അവസാനിച്ച് രോഗങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ സമയമായപ്പോൾ പ്രിയമാതാവിനെ വിളിച്ച് ദൈവസ്ഥാനത്തിലേക്ക് ചേർത്തു. കഷ്ടതയും മുറവിളിയും രോഗവും ഇല്ലാത്ത ആ നിത്യനാട്ടിൽ ഈ പ്രിയമാതാവിനെ നമുക്ക് കാണാം. പ്രത്യേകാൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ മലമുറ്റം സഭയുടെ എല്ലാ വിശ്വാസ ഭവനങ്ങളുടെയും എൻ്റെയും കുടുംബത്തിൻ്റെയും, ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ കുമ്പനാട് സെൻട്രൽ പി വൈ പിയുടെ എല്ലാ എക്സിക്യൂട്ടീവ്സിൻ്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും സ്വർഗീയ പ്രത്യാശയും ദുഃഖവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം നിങ്ങളേവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ പ്രത്യേക സമയം ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങളുടെ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിപ്പാനും ക്രിസ്തീയ പ്രത്യാശ പങ്കുവെക്കുവാനും കർത്താവ് ഒരുക്കിയ സമയങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ വഴിപാടി എബനേസർ സഭയുടെ അംഗങ്ങളാണ് പ്രിയ അമ്മാമ്മയുടെ മാതാവും പിതാവും പ്രിയ സന്നിബ്രതരും കുടുംബവും. ആ പ്രിയ ഭവനത്തിൽ കൂടെ ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് അറിയുവാനിടയായിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം മുൻപ് തൻ്റെ പ്രിയപ്പെട്ടവൻ പ്രത്യാശ വച്ച ആ നാട്ടിലേക്ക് കടന്നു പോകാനിടയായി. ഒരു വർഷം തികയുന്നതിന് മുൻപേ പ്രിയപ്പെട്ടവരുടെയും ദൈവം ഏകാന്തതയിൽ നിന്ന് വിടുവിച്ച് നിത്യവിശ്രമത്തിലേക്ക് ചേർക്കുവാനിടയായി. എന്നാൽ ലോകപ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരെ നഷ്ടപ്പെടുന്നു എങ്കിലും നല്ലവനായ ദൈവം നിത്യസമാധാനം നൽകി പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമെന്നുള്ളത് ദൈവമക്കളുടെ പ്രത്യാശയാണ്. ഈ പ്രിയ കുഞ്ഞുങ്ങളെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എല്ലാവരിലും ഉപരിയായി പ്രിയ അപ്പച്ചനും അമ്മച്ചിയും വാർദ്ധക്യവും ക്ഷീണവും പ്രായാധിക്യവും നിമിത്തം അസ്വസ്ഥകൾ അനുഭവിക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനായി കഴിയയില്ല. എങ്കിലും പ്രിയ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ സമാധാനവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ വഴിപാടി ഐ പി സി എബനേസർ സഭയുടെ ക്രിസ്തീയ പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന ജിസ്മോൻ എബ്രഹാം, പാസ്റ്റർ ജോസഫ് മാത്യു, കെ ആർ ജോസ്, ഈ മൂന്ന് ദൈവദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് അനുശോചന അറിയിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പ് അവറുകൾ നമ്മളോട് ചുരുങ്ങിയ വാചകങ്ങളിൽ സംസാരിക്കുന്നതായി. കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വാല്യ വാത്സല്യ സഹോദരി കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് കടന്നുപോയി. തൻ്റെ ഭൗമ ശരീര സംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നെത്തുവാനും ഈ പ്രത്യേക അവസരത്തിൽ ഞങ്ങൾക്ക് ഭവനമായി പങ്കാളികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമാധാനം ഏറ്റെടുക്കുവാൻ കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നു, ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞങ്ങളുടെ പ്രിയ ബേബിസായൻ എന്ന് വിളിക്കുന്ന പ്രിയ കൃതരാസൻ ഇവിടെ നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. അതിനുശേഷം പെട്ടെന്നാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇങ്ങനെ സംഭവിച്ചത് എങ്കിലും ഒരു പ്രാസംഗിക ഇപ്രകാരം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങളും ഒന്നിച്ച് ഒരേ സമയത്തല്ല പാകമാകുന്നത്. ഓരോന്നിന് ഓരോ സമയമുണ്ട്. ചിലത് ദീർഘസമയങ്ങളെടുക്കുന്നു, ചിലത് പരിമിതമായ സമയത്തിൽ അത് പാകമാകുന്നു. അതെപ്പോൾ പാകമായാലും നഷ്ടപ്പെട്ടു പോകാതെ അതിൻ്റെ യജമാനിന് ഗുണപ്രദമായ രീതിയിൽ അതിനെ ശേഖരിക്കുക എന്നുള്ളതാണ് അത് ദൈവ ദൗത്യം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്ന പോലെ ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് കർത്തൃവാസി ചേർക്കപ്പെടുവാൻ ഇടയായല്ലോ. ഈ ഭവനത്തിലെ പ്രിയ തമ്പിച്ചായൻ്റെ സഹോദരിമാരിൽ രണ്ടാമത്തെ ആളുടെ പ്രിയ കുഞ്ഞുമോൾ തൃശ്ശൂർ ചെമ്പൂത്രയിലാണ്. എൻ്റെ ഭാര്യയുടെ സഹോദരൻ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ജോർജ് കുട്ടിയാണ് തന്നെ വിവാഹം കഴിച്ചത്. ആ ബന്ധത്തിൽ താണിക്കാട് ഭവനത്തോടുള്ള ബന്ധത്തിലും
വ്യക്തിപരമായി എനിക്കും ഈ ഭവനത്തോട് പ്രിയതമ്മച്ചാനോട് സഹോദരങ്ങളോട് എല്ലാവരോടും കർത്താവിൻ്റെ കൃപയിൽ അടുത്ത ബന്ധങ്ങൾ എല്ലാ നിലയിലുമുണ്ട്. ആ നിലയിൽ ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനിടയായി. ഞങ്ങളുടെ പ്രിയഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശ്വാസമായി ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, കർത്താവ് നമ്മോട് തിരുവായ്മ ഒഴിഞ്ഞ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് മുറുകെ പിടിപ്പാൻ കൃപ ചെയ്യട്ടെ. തന്ന സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാശ്വാസത്താൽ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസേനയെ ഇരിക്കുന്നു. സമയം തന്ന കർത്തൃവാസനെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ നിന്ന് വാങ്ങിപ്പോയ പ്രിയ സഹോദരിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന ഈ പ്രിയ കുടുംബാംഗങ്ങളുടെയും ഈ ഭവനത്തെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഓർത്ത് ഞാൻ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനത്തെ ആനിക്കൽ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഈ ഭവനത്തിലെ പ്രിയ പിതാവ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ മാത്തുക്കുട്ടിച്ചായൻ എൻ്റെ ഒരു പാപ്പനാണ്. എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ ഈ വീട്ടിൽ വരികയും ഈ വീടുകളിലൊക്കെ താമസിക്കുകയും ഇവിടുത്തെ പ്രിയ സഹോദരന്മാരോട് ചേർന്ന് നല്ല സ്നേഹബന്ധത്തിലായിരിക്കാൻ ദൈവമിടയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പ്രിയ മാത്തുക്കുട്ടിച്ചായൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നടന്ന് കുമ്മനാട് കൺവെൻഷനൊക്കെ നടന്നു പോയിട്ടുള്ള അവസരങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് മുതലുള്ളതായ സ്നേഹബന്ധത്തിലാണ് ഞങ്ങൾ ഈ കുടുംബങ്ങളൊക്കെയും വളരെ, നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്നാനായ സമുദായത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട് സുവിശേഷ സത്യങ്ങൾക്ക് ചെവി കൊടുത്ത ഈ കുടുംബങ്ങളെ കർത്താവ് മാനിച്ചു. ഇത്രത്തോളം ദൈവം ഉയർത്തി. പ്രിയ മക്കളും അവരുടെ കുടുംബങ്ങളും അവരുടെ കൊച്ചുമക്കളും എല്ലാം ഈ ദൈവകൃപയിൽ നിൽക്കുവാൻ ദൈവം ഇതുവരെയും സഹായിച്ചു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബേവിച്ചായൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞാനന്ന് ഈ വീട്ടിൽ വന്നതാണ്. അന്ന് എനിക്ക് ഇവിടെ സംസാരിപ്പാനൊരവസരം ലഭിച്ചിരുന്നില്ല. ഇപ്പോഴവസരം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയ ഈ ഭവനത്തിലെ മൂത്ത മകൻ പ്രിയ തമ്പിച്ചായൻ കുടുംബവും അമേരിക്കയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടല്ലോ. അവരുടെ ന്യൂയോർക്കിലുള്ള വീട്ടിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവരുടെ ആതിഥേയത്വം സ്വീകരിപ്പാൻ എനിക്കിടയായിട്ടുണ്ട്. ഈ ഭവനത്തെ ദൈവം പിന്നെയും ആശ്വസിപ്പിക്കട്ടെ. വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പ്രിയ സഹോദരിക്ക്. അവരുടെ മക്കളൊക്കെ ചെറുപ്പമാണ്. ദൈവം അവരുടെ ദുഃഖത്തെ അറിയുന്നു. അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പകർന്നു കൊടുക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വാഗ്ദാനത്തെ ആനിക്കൽ കുടുംബങ്ങൾക്ക് മുഴുവൻ വേണ്ടിയും ഞാൻ എൻ്റെ ദുഃഖം ഈ തരുണത്തിലൂടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഐ പി സി പുന്നവേലി സെൻറ്റർ ചങ്ങനാശ്ശേരി കുരിശുമൂട് അഭിനവ സഭയുടെ പേരിലും ഞങ്ങളുടെ ദുഃഖം ഈ തരുണത്തിൽ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം സകലവിധ ആശ്വാസങ്ങൾ കൊണ്ട് ഈ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം അടിങ്ങടൻ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനവുമായി പ്രിയ ബേവിച്ചായനും കുഞ്ഞോളം മാമയും ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പാണ് ആത്മാർത്ഥമായ ഒരു പ്രിയസുള്ള ബന്ധം സ്ഥാപിപ്പാനിടയായത്. കുഞ്ഞോളം മാമയുടെ അനുജത്തിയുടെ മകൾ അയറിനെ ഞങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ നിതിൻ വിവാഹം ചെയ്തോടുകൂടിയാണ് ഈ ഭവനവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്കുണ്ടായത്. അടുത്ത് പരിചയപ്പെട്ട നാൾ മുതൽ വളരെ സ്നേഹാർദ്രമായ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഈ പ്രിയ കുടുംബം. പ്രിയ ബേച്ചാ മരിച്ചപ്പോൾ ഇവിടെ കടന്നു വന്നു. കർത്താവിൻ്റെ ദാസി ശരീരത്തിൽ ബലഹീനയായിരുന്നു, ക്ഷീണമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ദൈവം തന്നെ വളരെ പ്രത്യാശയുള്ളവളായി ദൈവകൃപയോടെ നിലനിൽപ്പാൻ കർത്താവ് സഹായിച്ചു. കുടുംബത്തിലെ പ്രിയസുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രിയസുള്ള മാതാവിൻ്റെ വേർപാട് നിശ്ചയമായിട്ടും ദുഃഖമാണ്. എന്നാൽ ആ ദുഃഖത്തെ കവിയുന്ന ഒരു വലിയ പ്രത്യാശ നമ്മുടെ ദൈവത്തിൻ്റെ വചനം വന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ലേഖകൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, മരണം ലാഭകരമാണ്. വെളിപാട് പുസ്തകം പറയുന്ന മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെയെങ്കിൽ ഭാഗ്യകരമായ പ്രൈസ് ദി ലോർഡ് അനുഭവമുള്ള ഒരവസ്ഥയിലേക്ക് ചേർക്കപ്പെട്ട നിത്യമായും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും തന്നിട്ടാണ് കർത്താവിൻ്റെ ദാസ്യം പോയിരിക്കുന്നത്. അതുകൊണ്ട്
വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രത്യാശയുണ്ട്. അതിനായിട്ട് നാം പ്രതീക്ഷയോടെയും താൻ കാണിച്ചു വെച്ച നല്ല മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ, വിശ്വാസം തുടരുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ. അവരുടെ ഹൃദയങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന വടക്കുമുറി കുടുംബത്തിൻ്റെയും ഐ പി സി കുമ്മനാട് ഡിസ്ട്രിക്റ്റിലെ നല്ലൂർ താനം ഐ പി സി സഭയുടെയും എല്ലാവിധ പ്രത്യാശയും പ്രാർത്ഥനയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ദൈവസേനയിലായിരിക്കും അവസരം ഒരുക്കുന്ന കർത്താവിൻ്റെ ദാസനോട് നന്ദി പറയുന്നു. ഈ പ്രത്യേകമായ സമയത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. 65 വയസ്സ് ആയ കുഞ്ഞുമോൾ സഹോദരി ഉറക്കത്തിലാണ്. വളരെ ദുഃഖവും സങ്കടവും വേദനയുണ്ടെങ്കിലും ദൈവങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഈ ലോകജീവിതം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ആ കാര്യത്തിന് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിനും അതുപോലെ തന്നെ തത്വസംഹിതകൾക്കോ മതങ്ങൾക്കോ ഒന്നും ഉത്തരം കാണാൻ കഴിയാതെ ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന പോലെ തന്നെ യേശു വീണ്ടും വരുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും കുറഞ്ഞത് ഒരു 520 പേരെങ്കിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു കാഹളം ധനിക്കുമ്പോൾ രൂപപ്പെടുമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ ഇടയാകുന്ന ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഇന്ന് പോലക്കാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ സഹോദരി കുഞ്ഞുമോള് എൻ്റെ ഭാര്യയുടെ ഫസ്റ്റ് കസിനാണ്. വളരെ വർഷങ്ങളായി അടുത്ത് പരിചയപ്പെടുവാനും ബന്ധപ്പെടാനുമൊക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ദൈവം നടത്തിയ വഴികളെ ഓടുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പം നേരത്തെ സഹോദരി ഉള്ളു വന്ന് പോയി. പ്രിയ കുഞ്ഞുമോൾ സഹോദരിയുടെ അപ്പനും അമ്മയും സഹോദരങ്ങൾ ഒക്കെ ഇവിടെ തന്നെയുണ്ട്. എന്നാൽ അവരുടെ മക്കൾ ഇവിടെ തന്നെയുണ്ട്. കർത്താവുമായി സജീവമായി ബന്ധമുണ്ടെങ്കിൽ, കാഹളം ധനിക്കുമ്പോൾ, പ്രിയ മാതാവ് രൂപപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രിയപ്പെട്ടവളെ കാണാം. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും നോൽക്കാലൂടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കർത്താവിനോട് ഒരുക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭൂമിയുടെ ഗ്രഹപ്പട തീർക്കാനായിട്ട് അന്യഗ്രഹത്തിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു. അദ്ദേഹമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവിൻ്റെ വീണ്ടും വരവെന്നുള്ള ദൈവമക്കളുടെ നല്ല പ്രത്യാശയാണ്. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ രണ്ടു കൊല്ലം മുമ്പ് മരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഗ്രഹത്തിന് 100 or 100 കൊല്ലമേ ഉള്ളൂ, അന്യഗ്രഹത്തിലേക്ക് പോകാൻ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രത്യാശയുടെ ആയിരിക്കാൻ ദൈവം നമ്മുടെ ഇവിടെ ഒരുക്കട്ടെ. ചാരം ഫെലോഷിപ്പ് ചർച്ച് തൃശ്ശൂർ പാലക്കാട് റീജിയണിലുള്ള ദൈവമക്കളുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ അനുശോചനം അറിയിച്ച കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ഈ ബോഡി 12:30 മുമ്പ് തന്നെ ഇവിടെ നിന്ന് എടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് ദൈവദാസന്മാരെല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു മിനിറ്റിൽ കൂടുതൽ ആരും എടുക്കരുത്. തുടർന്ന് ഈ സഭയിൽ ഞാൻ അല്പകാലം ഇവിടെ ഇല്ലാതിരുന്ന സമയത്തിലേക്ക് ഒഴിവിലേക്ക് ഇവിടെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ തോമസ് ഏബ്രഹാം. അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന സമയത്താണ് പ്രിയ അമ്മാമയ്ക്ക് പെട്ടെന്ന് വയ്യാതാകുന്നതും ഇവിടെ നിന്ന് അമൃതയിലേക്ക് കൊണ്ടുപോകുന്നതും. കർത്താവിൻ്റെ ദാസൻ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഒരു മിനിറ്റ് സമയം നമ്മളോട് സംസാരിക്കും. അതിനുശേഷം പാസ്റ്റർ കെ ജെ ഫിലിപ്പ് നമ്മുടെ ഫിലദൽഫിയ സഭയിലെ ഇപ്പോഴത്തെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ പാസ്റ്ററായിരിക്കുന്ന സ്റ്റീഫൻ ജേക്കബ്, ഈ ദൈവദാസന്മാർ മൂന്ന് പേരും മുമ്പോട്ട് കടന്നു വന്ന് ഓരോ മിനിറ്റ് സമയമെടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ നിദ്ര പ്രാപിച്ച പ്രിയ കുഞ്ഞുളമ്മാമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുകൊള്ളുന്നു. കർത്താവിൻ്റെ ദാസം ഉറപ്പിച്ച പോലെ ഈ കുടുംബമായിട്ടുള്ളതായ ബന്ധം 2017 അവസാന മാസങ്ങൾ ചില മാസങ്ങളിൽ ഈ സഭയിൽ ശുശ്രൂഷിപ്പാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. ആ സമയത്ത് ഈ കുടുംബത്തിൽ കടന്നു വരികയും ഈ അമ്മാമ്മയുടെ രോഗവിവരം അറിഞ്ഞ മുതൽ പ്രാർത്ഥിക്കുകയും സന്ദർശിക്കുകയും ചെയ്യുവാൻ ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ആദ്യം കാംക്ഷിങ്, അത് അത്യുത്തമമല്ലോ? അമ്മാമ്മ നിശ്ചയമായിട്ടും അതെ
കർത്താവിനോടെ ആയിരിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ ഉറപ്പ് പ്രത്യാശയുണ്ട്. ഞാനിവിടെ കടന്നു വരുമ്പോഴൊക്കെയും മാമ വളരെ പ്രത്യാശയോടെ സ്നേഹത്തോടെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ദൈവദാസിയായിരുന്നു ഈ കുടുംബം. അവരുടെ കുഞ്ഞുങ്ങൾ അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. മാത്രമല്ല പ്രിയ മകൾ ബെറ്റി കുടുംബം മറ്റും സഭയുടെ അവിടുത്തെ അംഗങ്ങളാണ്. ആ സഭയുള്ള ബന്ധത്തിലും എനിക്ക് ഈ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും സർവ ആശ്വാസത്തിൻ്റെ ഉള്ള കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രിയമാമയെ നമുക്ക് കാണാം എന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രത്യാശയും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസരം കർത്താവിൻ്റെ ദാസന നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസ്ഥാനിലിരിക്കുന്ന ദൈവമേ അനുഗ്രഹിക്ക് മാറാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിനോട് നമുക്ക് നൽകിയിരിക്കുന്ന ആയ മഹത്വകരമായ പ്രത്യാശ ഓർത്തുകൊണ്ട് ഈ ഭവന അംഗങ്ങളോട് ചേർന്ന് ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. 1991 മുതൽ പൊള്ളങ്കുളം താമൂറിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരുന്ന സമയങ്ങൾ മുതൽ പടിയട ഭവനങ്ങളുമായുള്ള ബന്ധങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ അല്പനാളുകളായി ഇവിടെ ഓതറ ഫിലദൽഫിയ സഭയിൽ കടന്നപ്പോൾ ഈ ഭവനങ്ങളുമായി കുറച്ചുകൂടി അടുത്ത് ബന്ധപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് സവകാശങ്ങളും അവസരങ്ങളും നൽകിത്തന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന പുര കുഞ്ഞുറാച്ചായൻ കുടുംബം, പ്രിയ തമ്പിച്ചായൻ കുടുംബം അവരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസ കഴിഞ്ഞ ചില നാളുകൾ ശാരീരികമായി സൗഖ്യമില്ലാതെ ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. പലപ്പോഴും കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അവസരങ്ങൾ ഞങ്ങൾക്കുള്ളുമായിട്ടും സഭയിലെ പ്രിയപ്പെട്ടവർക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ സഭയായിട്ട് തൻ്റെ ദാസിയുടെ ഒരു ശാരീരിക വിടുതലിന് വേണ്ടി സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ തീരുമാനം ഇപ്രകാരം ആയിരുന്നതുകൊണ്ട് ദൈവസേനയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്കൂളിൽ സാധാരണ ഹാജർ വിളിക്കുമ്പോൾ രണ്ട് നിലകളിലാണ് കുട്ടികളുടെ പ്രതികരണം. ഒന്നുകിൽ പ്രസൻ്റ്, അല്ലെങ്കിൽ ആബ്സെൻ്റ്. പ്രകർത്താവിൻ്റെ ദാസി, ഷീ ഈസ് ആബ്സെൻ്റ് ഹിയർ ബട്ട് പ്രസൻറ്റ് വിത്ത് ദ ലോർഡ്. കർത്താവിനോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ ഈ കുടുംബത്തിലെ മക്കൾ മൂന്ന് പേർക്കും കുടുംബങ്ങൾക്കും സഹോദര കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും സഭാജനങ്ങൾക്കും ദൈവം കൊടുത്തിരിക്കുന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തൻ്റെ ദാസിയെ കാണാമെന്ന പ്രത്യാശയോടുകൂടെ വാക്കുകൾക്ക് വിട പറയുന്നു. ഫിലദൽഫിയ ഓതറ സഭയുടെ എല്ലാവിധമായ പ്രത്യാശയും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം കുടുംബത്തെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. അവസരമായി കർത്താവിൻ്റെ ദാസന് നന്ദി പറയുന്നു. കർത്താവിൽ പ്രത്യാശയോടെ ജീവിച്ച് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്തൃദാസിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പാകെ ഇന്നായിരിപ്പാൻ്റെ കൊണ്ണം കർത്താവ് നമ്മളെ സഹായിക്കുന്നു. ഈ ഭവനവുമായിട്ടുള്ള ബന്ധം പ്രിയ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ കർത്തൃദാസിയുടെ ദാത്തുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് കലിശ്ശേരി തലപ്പാല കുടുംബത്തിലാണ്. ആ കുടുംബം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് തൈമർ ഗ്രാന്യൂന്ത്യ ചർച്ചവോടിലാണ്. ആ ബന്ധത്തിൽ പല പ്രാവശ്യം ഈ ഭവനത്തിൽ കടന്നു വരുവാനുള്ള സന്ദർഭങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. വിശേഷിച്ച് ഇന്നലെ വൈകിട്ട് ഇവിടെ നടന്ന മീറ്റിങ്ങിൽ കടന്നു വരുവാനും ദൈവത്തിനെ ശുശ്രൂഷിപ്പാനും ദൈവം അവസരം നൽകി. കർത്താവിൽ പ്രത്യാശയോടെ താൻ ജീവിച്ചു, തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് താൻ കടന്നുപോയി. കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന നല്ല സുന്ദരത്തിൽ കർത്തൃദാസിയെ ഒരു പുത്തൻ ശരീരത്തിലൂടെ കാണാമെന്നുള്ള പ്രത്യാശ ഈ ഭവനത്തെ അറിയിച്ചുകൊണ്ട് ഈ ഭവനത്തിലുണ്ടായ ദുഃഖത്തിൽ തൈമർ ഓഗ്ര ന്യൂ ഇന്ത്യ ചർച്ച കൂടും ദുഃഖത്തിൽ പങ്കാളികളാകുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം ദുഃഖാർത്ഥരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ നൈനാൻ കോശി ഈ ഭവനത്തിലെ
രണ്ടാമത്തെ മോളുടെ ഷൈബയുടെ ജ്യേഷ്ഠനാണ്, അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ്. ഒരു മിനിറ്റ് സമയം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയമാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, പ്രായമായ പിതാവ്, മാതാവ്, സഹോദര സഹോദരന്മാർ, ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദുഃഖത്തിലായിരിക്കും. നിങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും ദൈവം നൽകട്ടെ. കർത്തദാസൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ, 7-8 വർഷത്തെ പരിചയം മാത്രമേ ഈ ഭവനമായിട്ട് എനിക്കുള്ളൂ. എന്നാൽ ഈ ഭവനത്തിൽ ഒരു ബന്ധു, ഒരു ബന്ധക്കാരൻ നിലയിലല്ല, പ്രിയ ബേബിച്ചാനും പ്രിയ അമ്മാമ്മയും എന്നെ സ്നേഹിച്ചത്. ഒരു കർത്തദാസൻ എന്ന നിലയിൽ ഞങ്ങളെ മാനിക്കുകയും അതനുസരിച്ചുള്ള ദൈവസ്നേഹത്തിലൊക്കെയായിരുന്നു. പ്രത്യാശയോടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. ലോകത്തിലെ എല്ലാവർക്കും ദൈവം മരണം വെച്ചിരിക്കുകയാണ്. മഹാകവി ഇങ്ങനെ പറയുവാനിടയായി, ഇന്ന് ഞാൻ, നാളെ നീ. ഈ ശബ്ദം എന്നും നാം ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. കർത്തദാസി ഈ ലോകത്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ കർത്താവിനെ സേവിക്കുവാനും യേശുവിനെ സ്വന്തരിച്ചതായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രകാരം ജീവിക്കുവാൻ അവസാനം വരെ വിശ്വാസം നിൽക്കുവാനിടയായല്ലോ. ആ പ്രത്യാശയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്കൊന്നിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ആശാവശ വാക്കുകൾ മുളയ്ക്കാക്കുഴി ഭവനത്തിൻ്റെ ദുഃഖവും സഹതാവും ഞാനിവിടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കും. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന റെജിമോൻ ജേക്കബ് ഇന്ത്യ പെന്തകോസ് ദൈവസഭ കുമ്മനാട് ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കുമ്മുളി സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന, ഈ ഭവനവുമായി അടുത്ത ബന്ധമുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം ഐ കുര്യൻ, ഈ ദൈവദാസന്മാർ ചില മിനിറ്റുകൾ നമ്മളോട് സംസാരിക്കും. ഇതിൻ്റെ ശുശ്രൂഷ നടത്തുവാൻ ആയിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മൾ തക്ക സമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടി ജയപ്രകാശ് മോനച്ചായൻ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ദാസൻ കുമ്മനാട് ഡിസ്ട്രിക്റ്റിൻ്റെ അതേ സെൻട്രൽ പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകലിൽ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സമയത്തിന് തന്നെ ഇവിടുന്ന് ഈ ബോഡി എടുക്കണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷിക്കുവാനായിട്ട് സമയം കൊടുക്കണം. അതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ സമയോചിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. ഏറെ ദുഃഖത്തിൽ ആയിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങൾ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ, ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. കർത്താവിൽ വിശ്രമിക്കുന്ന പ്രിയ ബേബിച്ചാൻ്റെ സഹോദരി പുത്രി ബിനീത കുടുംബം ഐ പി ശേബനേസർ ആറാട്ടുപുഴ സഭയിൽ ആരാധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിലൊന്നാണ്. ആ കുടുംബത്തോട് ബന്ധപ്പെട്ടും ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ കുമ്മനാട് സെൻറ്ററോട് ബന്ധപ്പെട്ടും ഞങ്ങൾക്കിവിടെ കടന്നു തരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തോടെ ആയിരിക്കുന്ന മക്കൾ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾക്ക് സർവേശ്വരനായി ദൈവം ദിവ്യ ആശ്വാസങ്ങൾ പകരട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യജനനവും ജീവിതവും മരണവും നിത്യതയും കുറിച്ച് ആഴമായി പ്രസ്താവിച്ചിരിക്കുന്ന അനുഗ്രഹമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. മരണമെന്ന യാഥാർത്ഥ്യം സത്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള സന്ദർഭത്തിൽ പ്രത്യാശയിലായിരിക്കുന്ന ഭവനാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവേശ്വരനായ ദൈവം കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നിത്യജീവന്റെ അവകാശവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഐ പി സി എബനേശ്വർ സഭയുടെയും ദൈവസഭ കുമ്മനാട് സെന്റർ
പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ ടി വത്സനേബർ അവർകൾ, അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ ടി ജേബർ അവർകൾ, പാസ്റ്റർ ഷിബു നെടുവേലി അവർകൾ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ടി എ ജോസഫ് അവർകൾ, ഈ സെൻട്രൽ ഉൾപ്പെട്ട് നിൽക്കുന്ന 60-ൽ പരം സഭകളും 100-ൽ അധികം കർത്തൃദാസന്മാരും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വാത്സല്യ കുടുംബത്തിന് ഏറെ പ്രത്യാശയും ദിവ്യമായ സമാധാനവും നൽകി നിത്യജീവന്റെ അവകാശം ഏവർക്കും പ്രാപിപ്പാൻ അവസരം ഒരുക്കട്ടെ. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമുക്ക് മുമ്പേ വാങ്ങിപ്പോയിരിക്കുന്ന വിശുദ്ധന്മാരുമായി ഒരുമിച്ച് ആഹടനാദത്തിങ്കൽ പ്രിയനോട് ഒരുമിച്ച് സന്തോഷിപ്പാൻ സർവേശനായ ദൈവം കൃപ തരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. സർവേശ്വരൻ പ്രിയ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ അവസരം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുമായി ദുഃഖത്തിൽ പങ്കുചേരുവാനും അപ്പോൾ തന്നെ പ്രത്യാശയോടെ ധരിക്കുന്നതായ അനുഭവത്തിൽ പ്രിയപ്പെട്ടവർ ഒന്നിച്ചാരിപ്പാൻ ദൈവമായിരിക്കുന്ന കർത്താവ് കൃപ നൽകിയതിനായി ഞാൻ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈശ്വരനെ സംബന്ധിക്കണം. അതിനുവേണ്ടി നന്നേ രാവിലെ 6 മണിക്ക് തന്നെ കുമളി കൊച്ചറയിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഈ ഭവനത്തിൽ വരുവാനുണ്ടായ കാരണം കർത്താവിൽ വിശ്രമിക്കുന്നതും പ്രിയ ബേവിച്ചായൻ്റെയും തമ്പിച്ചായൻ്റെയും സഹോദരി തങ്കമ്മ പഴമണ്ണിൽ ഭവനത്തിലേക്ക് വിവാഹിതയായി കടന്നു വന്നിട്ട് വർഷങ്ങളേറെയായി. അവരെ ഉൾപ്പെട്ട് നിൽക്കുന്ന സെൻ്ററാണ് കുമളി. അവരെ ആരാധനയ്ക്ക് കൂടി വരുന്നിരിക്കുന്ന ചർച്ചാണ് IPC ഹെബ്രോൻ വെള്ളിമല. ആ സഭയുടെ ശുശ്രൂഷകനായും കുമളി സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായും എനിക്ക് എവിടെയായിരിക്കാൻ ദൈവമായിരിക്കുന്ന കർത്താവ് കൃപയാൽ ഇടയാക്കി ബേവിച്ചാൻ്റെ ദേഹവിയോഗത്തിൽ വന്ന് ദുഃഖത്തിൽ പങ്കുകൊള്ളുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് സഹായിച്ചു. പ്രിയ അമ്മാമയുടെ ധരിക്കുന്ന രോഗവിവരത്തെ സംബന്ധിച്ച് പലപ്പോഴും അറിയുവാനിടയായി. ഞങ്ങൾ സഭയായി പ്രാർത്ഥിപ്പാൻ ദൈവമായിരിക്കുന്ന കർത്താവ് പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പലരും നിരയാത്ത സമയത്ത് കർത്താവിൻ്റെ ദാസി വിശ്രമത്തിന് വേണ്ടി കടന്നുപോയി എന്നുള്ളത് ഒരു ഭാഗത്ത് ദുഃഖമുണ്ട് എന്ന് വരികിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് സകലരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ് മരണം. അതിനെ സംബന്ധിച്ച് ഭക്തനായിരിക്കുന്ന മനുഷ്യപ്രകാരം പറയുകയുണ്ടായി, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. അറിയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതായിരിക്കുന്നതായ ഭക്തൻ തൻ്റെ അവസാനം തൻ്റെ ആയുസ് എത്ര എന്നത് അറിയുവാനായിട്ട് ആഗ്രഹിച്ചു. ഇപ്പോൾ ദുഃഖിക്കുന്നു എന്ന് വരികിലും ഇവിടെ കൂടി വന്നിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷയും വലിയ പ്രത്യാശയുമുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ദൈവദിനം പറയുന്നു, കർത്താവിൻ്റെ കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷരാ ഉയർക്ക് ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ കാലമായി. നമുക്ക് മുൻപ് ഇവിടുന്ന് മരണത്താൽ മാറ്റപ്പെട്ട വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ വാത്സല്യ അമ്മാമയെയും വീണ്ടും ഒന്നിച്ച് കാണാമെന്നുള്ളതിരിക്കുന്ന വലിയ പ്രത്യാശ എന്നെയും ഭരിക്കുന്നു. പ്രത്യേകിച്ച് IPC കുമളി സെൻറ്ററിനോട് ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന പഴമണ്ണി കുടുംബം, കുട്ടനിറയ്ക്കൽ കുടുംബം, എന്നോടൊപ്പമായി അവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖം പങ്കുവെച്ച് സമയം നൽകിയ കർത്താവിൻ്റെ ദാസന് നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്യം അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്ക് മാറുക. വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് പേർക്കും കൂടെ സമയം കൊടുക്കുകയാണ് പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം. അതുപോലെ തന്നെ പരുത്തിമൂട്ടിലെ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കുന്ന മാത്തൻ, പാസ്റ്റർ VV വർഗീസ്, ഈ മൂന്ന് പേരും മുമ്പോട്ട് കടന്നു വന്ന് ഓരോ മിനിറ്റ് സമയം എടുക്കാവുള്ളൂ. ഞാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഓരോ മിനിറ്റേ എടുക്കാവുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവിന് മഹത്വം വിശേഷാൽ. പ്രിയ അമ്മാമയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ
പ്രിയ കുഞ്ഞളമാമ്മയുടെ സഹോദരിയെ വിവാഹം കഴിച്ച നാളെ മുതൽ ഈ വാത്സല്യ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ബന്ധമുണ്ട്. ഒരു സഹോദരങ്ങളെപ്പോലെ സ്നേഹിപ്പാൻ, മാതാപിതാക്കളെപ്പോലെ സ്നേഹിപ്പാനായിട്ട് കർത്താവ് കൃപ നൽകുന്നു. പ്രത്യേകിച്ച് ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ് ഞങ്ങളെ വിട്ട് കടന്നുപോയത് എന്നതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. ദൈവിക പ്രത്യാശയാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ദൈവിക പ്രത്യാശ ദൈവം നിറയ്ക്കട്ടെ. സമയത്തിന് ചുരുക്കം കൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല. വാത്സല്യ അപ്പച്ചൻ, പ്രിയ അമ്മച്ചി, അതുപോലെ പ്രിയ ബിജി, അതുപോലെ ബിൽജി, അതുപോലെ ബിനോയി, ബിറ്റി, പ്രിയപ്പെട്ടൊക്കെ കുടുംബങ്ങളൊക്കെ ദൈവം സഹായിക്കട്ടെ, ദൈവിക പ്രത്യാശ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാവിൻ്റെ, എൻ്റെ സഹോദര കുടുംബങ്ങളുടെ എല്ലാവരെയും പേരിലുള്ള പ്രത്യാശ വാക്കൾ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാട് ഒരാളുവരെയും ദുഃഖത്തെ ഉളവാക്കുന്നുവെങ്കിലും വേർപെട്ട ദൈവമക്കളുടെ വേർപാടിൽ ആശ്വാസം പ്രാപിപ്പാൻ്റെ കണ്ണുടേയായിത്തീരുന്നു. കർത്താവിൽ പ്രിയമ്മച്ച വത്സല്യ കുഞ്ഞോളമാമ എൻ്റെ സഹോദരിയാണ്. ഞങ്ങളുടെ പിതാവിന് 3 സഹോദരിമാരുള്ളതിൽ 2 സഹോദരിയുടെ മൂത്ത മകളാണ് കുഞ്ഞോളമാമ. കുഞ്ഞോളമാമയ്ക്ക് ചില പ്രത്യേകതകൾ പ്രത്യേകാൽ കാണുവാൻ്റെ കൊണ്ടിടയായി തീർന്നിട്ടുണ്ട്. സഹോദരങ്ങളിൽ വെച്ച് മറ്റുള്ളവരെ വളരെ സ്നേഹിക്കുകയും മാനിക്കുകയും സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ കുഞ്ഞോളമാമയും ബേവിച്ചാൻ ഓടിയെത്തുന്നതായ സന്ദർഭങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എഴുതുക, തിരുവചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി വരെ പിന്തുടരുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചോർ മുൻപ് ഉയർത്തിരുന്നേൽക്കുന്നുള്ള വചനപ്രകാരം വത്സല്യ കുഞ്ഞോളമാമയും ആ പൊൻപുലരിയിൽ ഉയർക്കും, അന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കാം കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാവിനെ നമുക്ക് കാണാം, മാതാപിതാക്കളെ, മക്കളെ, മകളെ നമുക്കെന്ന് കാണാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെയും പ്രത്യേകാൽ ഞങ്ങളുടെ നിരണത്തെ വടോടി കുടുംബത്തിൻ്റെയും ദുഃഖവും ആലുല്യ അതേ ആശ്വാസവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ വി വി വർഗീസ്, ആ കർത്താവിൻ്റെ ദാസിൻ്റെ അനുശോചനം ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. തുടർന്ന് സജി ഏബ്രഹാം, കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് കടന്നു വന്ന് ഒരു വാക്ക് സംസാരിക്കും. അതിനുശേഷം ഈ സഭയിലെ ശാലിയം സഭയിലെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മണ്ണാരത്തെ കുഞ്ഞോനിച്ച ഒരു മിനിറ്റ് സമയം സംസാരിക്കും. അതിനുശേഷം ഇവിടെ തമ്പിച്ചായൻ നന്ദി പറയുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും വേഗമുണ്ട് കർത്താവ് യേശുവിൻ നാമത്തിൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് ബിറ്റിയും സാജുവും സഭാംഗങ്ങളായിരിക്കുന്ന ഷാർജ സിയോൻ എ ജി ചർച്ചിൻ്റെ ഭാരവാഹിയായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. ബിറ്റിയും സാജുവും ഞങ്ങളുടെ ചർച്ചിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. പ്രിയ മാതാവിൻ്റെ രോഗവിവരങ്ങൾ പലപ്പോഴും അവർ പറയുകയും അത് ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെയും ഞങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ജനിച്ചാൽ മരണം ദൈവമക്കൾക്കുണ്ട്. പ്രിയ മാതാവിനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ഒരു പ്രമോഷനാണ്. സ്തോത്രം. രോഗമില്ലാത്ത, പ്രയാസമില്ലാത്ത, വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഈ മർത്യ ശരീരത്തിൽ നിന്ന് പ്രിയ മാതാവ് താൻ പ്രിയം വെച്ച കത്തസനിൽ ചേർക്കപ്പെട്ടു. അത് മക്കൾക്കും സ്വന്തക്കാർക്കുമൊക്കെയും ഒരു പ്രയാസമാണ്. എങ്കിലും പ്രത്യാശയുള്ള ദൈവഭക്തൻ നമുക്ക് പ്രിയമാതാവിനെ അമ്പുങ്കൽ പ്രദേശത്ത് കാണാമെന്നുള്ള പ്രത്യാശയാണ് നമ്മൾക്കുള്ളത്. ഇവിടെ കടന്നു വരുവാൻ ദുഃഖത്തിലായിരിക്കുന്ന ഒരോടൊപ്പം ഞങ്ങൾക്കും ദുഃഖത്തിൽ പങ്കിച്ചു കർത്താവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതിലുപരിയായി ഷാർജ സിയോൻ എ ജി ചർച്ചിൻ്റെയും നാമത്തിലുള്ള അനുശോചനവും നന്ദിയും ഈ ദിനത്തിൽ അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം സകലവിധമായ ആശ്വാസം നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടിട്ട് ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, ബന്ധക്കാർ, ചാർച്ചക്കാർ കൂടിയ എല്ലാവർക്കും നാമത്തിൽ ഹാലലുയ. ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദുഃഖത്തിൽ പങ്കാളിയാവാൻ കർത്താവ് എനിക്ക് അവസരം നൽകിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പെങ്ങളാണ് ഈ കുഞ്ഞുമോളെ, ഹാലലുയ. 65 വർഷക്കാലം ജീവിച്ചു, നല്ല കുടുംബജീവൻ നയിപ്പാനിടയായി.
എന്നാൽ ജീവിച്ച കാലം ഒരു നല്ല അതിൻ്റെ ഏറ്റവും കൂടുതൽ പീരീഡ് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ എൻ്റെ മകളെ സഹായിച്ചു. അതാണ് ഭാഗ്യപദവി. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്ര കാലം കർത്താവിന് വേണ്ടി നിലകൊള്ളുവോ അതാണ് ഹല്ലേലൂയ സ്വർഗത്തിൽ പ്രതിഫലം ഉള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ ഒരു നല്ല പീരീഡ് ഏറിയ പീരീഡ് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കുടുംബമായിട്ട് അവരെ സഹായിച്ചു. രോഗത്താലൊക്കെ ഭാരപ്പെട്ടപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി പ്രാർത്ഥിപ്പാനും ഫലത്തിനൊന്ന് പ്രാർത്ഥിപ്പാനൊക്കെ കാണുവാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ എൻ്റെ സഹോദരന്മാരൊക്കെ അമേരിക്കയിലുണ്ട്. അവരെ ഹല്ലേലൂയ കടന്നു വരാൻ കഴിയുന്നില്ല. അവരെയും അവരുടെ ദുഃഖത്തും ഞങ്ങളിവിടെ അറിയിക്കുന്നു. തങ്കമ്മ കുടുംബമുണ്ട്. അതുപോലെ തന്നെ രാജു തലമുറയുണ്ട്. ജോണി ലീലാമ്മ തലമുറ ഹല്ലേലൂയ കുഞ്ഞുകോളും തമ്പികളിയും കൂടെ വന്നിട്ടുണ്ട്. മൂത്ത ഹല്ലേലൂയ ജോർജാൻ്റെ കുടുംബം വന്നിട്ടുണ്ട്. അങ്ങനെ ഹല്ലേലൂയ എല്ലാവരുടെയും ഹല്ലേലൂയ ദുഃഖം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഹല്ലേലൂയ എനിക്ക് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഹല്ലേലൂയ പങ്കളാണ്. സ്തോത്രം കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. എന്നാൽ ഹല്ലേലൂയ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശ കർത്താവ് നൽകിയിരിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കും അവർക്കെല്ലാം കർത്താവ് ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരന്മാരുടെയൊക്കെ പറയപ്പെട്ടവർ അവരുടെയും ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിൻ്റെയും ഹല്ലേലൂയ ഐ പി സി ഫെലോഷിപ്പ് സെൻറ്ററിൻ്റെയും ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് ദുഃഖവും അനുശോചന അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. By and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിനുള്ള ബന്ധത്തിൽ സഭയായിട്ട് ഞങ്ങൾക്ക് കടന്നു വന്ന് പ്രിയപ്പെട്ട സഹോദരിയെ യാത്രയായി പന്തക്കുണ്ടും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കി. ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ട സഹോദരി കടന്നുപോയതേ ഞങ്ങൾക്ക് ഒരു വലിയ നഷ്ടമാണ്. പൗലോസ് പറയുന്നു, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണെന്ന്. ഈ പ്രിയപ്പെട്ട സഹോദരിയെ സംബന്ധിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് അതൊരു ലാഭമായിരുന്നു. കാരണം ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഏത് കാലാവസ്ഥയിലും ഏത് പ്രയാസത്തിലും കടന്നു വന്ന് താനെ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുകയും ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും വലിയ സമയം കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ അത്യുന്നതമായ ഒരു പദവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസിയെ വിളിച്ച് വേർതിരിച്ചോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ ബന്ധുമിത്രാദികളെയും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറഞ്ഞു തീർന്നാൽ തീർക്കാൻ കഴിയുന്ന ഒരു ബന്ധമല്ലല്ലോ ലോകത്തിലുണ്ടായിരുന്ന ബന്ധം. എന്നാൽ കടന്നുപോയത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നുള്ള ആമീൻ ആ വലിയ സന്തോഷം ഞങ്ങളെ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ സാലയും ശബയുടെ എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ മീറ്റിങ്ങുകൾ നടന്നിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ സഭയായി എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് അതിൽ സംബന്ധിക്കുവാനും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെയും പ്രിയപ്പെട്ട ഭവനത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിത്യതയിൽ പ്രിയപ്പെട്ട ദാസിയെ വീണ്ടും ഞങ്ങൾ കാണാം. ആ നിത്യതയുടെ തീരത്ത് ആമീൻ ഞങ്ങൾക്കൊന്നിച്ച് വീണ്ടും പാട്ട് പാടാം, ഒന്നിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കാം. ആ ദിനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രത്യാശ ഞങ്ങളെ ഭരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗസ്ഥനായ പിതാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാലയും സഭയുടെ എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും ഒരിക്കൽ കൂടി ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കും. വളരെ ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം
ഓരോ മിനിറ്റ് സമയം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ചിലർ അതെ പ്രത്യേകമായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിട്ടുണ്ട്. ഈ ശാലയം സഭയിലെ അംഗമായിരിക്കുന്ന യു കെയിലായിരിക്കുന്ന പ്രിയ സജി യു കെ, മണ്ണിലെ മോനച്ചായൻ റജി പറത്തോലി, അതുപോലെ തന്നെ താന്നിക്കലെ ബാവുച്ചാൻ, ഇങ്ങനെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ദുഃഖവും പ്രത്യാശയും അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. കുമനാട് സെൻറ്ററിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർമാരിൽ സെൻറ്റർ പാസ്റ്റർമാരിൽ ഒരാളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശുഭു നെടുവേലിയവർകൾ പ്രത്യേകം എന്നെ ഈ കുടുംബത്തിൻ്റെ ദുഃഖം അറിയിക്കണമെന്ന് വിളിച്ച് പറയുവാൻ ദുഃഖമിടയായി. ഇവിടെ പുല്ലാട്ടിൽ നിന്ന് പി എ ജോർജ് ആൻ വന്നിട്ടുണ്ട്. അച്ഛൻ സമയം കൊടുക്കുന്നില്ല. അച്ഛൻ പറഞ്ഞു എൻ്റെ പേരൊന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ എൻ്റെ പേരിവിടെ പറയുന്നു. അതുപോലെ സി പി രാജിച്ചാൻ, അതെ പടിഞ്ഞാറ്റോതറയിൽ ശുശ്രൂഷിക്കുന്ന ഐ പി സി സഭയിലെ കർത്താവിൻ്റെ ദാസൻ ഇവിടെയുണ്ട്. ഈ തൊട്ടടുത്ത് ഈ ഭവനവുമായി അടുത്ത ബന്ധവും പ്രാർത്ഥനയ്ക്കും സഹകരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് സജി ചാത്തങ്കീരി. ആ കർത്താവിൻ്റെ ദാസൻ ഇവിടെയുണ്ട്. അവരൊന്നും തുടർന്ന് സമയമെടുക്കുന്നില്ല. ഇനിയും ഭവനാംഗങ്ങൾക്കുള്ള സമയമാണ് ഇത് തുടർന്ന് കൊടുക്കുവാനായിട്ട് പോകുന്നത്. പരുത്തിക്കാട്ടിൽ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ അതെ പടിയറ കുടുംബാംഗങ്ങൾക്കും പ്രിയ അമ്മച്ചിയുടെ മക്കൾക്കും ആയുള്ള സമയമാണ്. ആ സമയത്തെ വേർതിരിക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഏതാനും വാക്കുകളിൽ നിങ്ങൾക്ക് അതേ പ്രിയ പറയാവുന്നതാണ്. അതിനായി സമയത്തെ വേർതിരിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏതാണ്ട് 10-34 വർഷക്കാലം പ്രിയ അമ്മാമയുമൊത്ത് സ്നേഹത്തിൽ കഴിയുവാൻ, സന്തോഷത്തിൽ കഴിയുവാൻ, ഈ കുടുംബവുമായി ബന്ധം ചേരുവാൻ ഇടയായി എനിക്കും സാധിച്ചു. ഞാൻ പ്രിയ അമ്മാമയുടെ നേരെ ഇളയത് രതി വിവാഹം കഴിച്ചു. ഏതാണ്ട് 10-34 വർഷക്കാലമായി. എന്നാൽ അന്ന് മുതൽ ആ സ്നേഹത്തിനൊരു വിള്ളൽ വീഴാതെ സൂക്ഷിപ്പാൻ പ്രിയ അമ്മാമ പ്രത്യേകം അത് ശ്രദ്ധിച്ചിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കേട്ട വചനങ്ങളെല്ലാം പ്രത്യാശയുടെ ഗീതങ്ങളും വചനങ്ങളുമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മാമ ഈ 65 വർഷക്കാലം ജീവിച്ചു. അത് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായ കാര്യം. അത് പ്രിയ അമ്മാമ ഞങ്ങൾക്കറിയാം. വളരെയധികം ഇവിടുത്തെ ദൈവദാസന്മാരാൽ നമ്മൾ കേട്ടപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാ യോഗങ്ങളും എനിക്ക് തോന്നുന്നു ഈ 65 വർഷത്തിൻ്റെ 2/3 ഭാഗം ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസി അങ്ങനെ ഉപവാസത്താലും പ്രാർത്ഥനയാലും തൻ്റെ മക്കൾക്ക് വേണ്ടി കരയുകയും ജാഗരിക്കുകയും ചെയ്തൊരു ദാസിയായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സ്വഭാവം. അല്ലെങ്കിൽ ആ പ്രയാസത്തിലായിരുന്നപ്പോൾ ഫോൺ വിളിക്കുകയും അല്ലാതെ ഇടയ്ക്ക് ഞങ്ങൾ വന്ന് ഞാൻ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ താൻ പ്രിയം വെച്ച കർത്താവിൽ എടുക്കപ്പെട്ട ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മുമ്പേ പോകുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ദൈവജനം പറയുന്നു ഒരു വൃക്ഷം അതിനെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അത് കിളിർക്കുമോ. ഒരു ചോദ്യമാണ്. സ്തോത്രം. ഒരു വൃക്ഷം അതിനെ വെട്ടിക്കളഞ്ഞാൽ കിളിർക്കുമോ? ഹല്ലേലൂയ. നിശ്ചയമായും ഹല്ലേലൂയ. ആ ജലത്തിൻ്റെ ഉഷ്ണത്തട്ടം തട്ടുമ്പോൾ അത് കിളിർക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്താണ്? സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രത്യാശ പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഇവർക്കെയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായെന്ന. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. അല്ലായെങ്കിൽ ഇവിടെ അയ്യം വിളി കേൾക്കാമായിരുന്നു. ചില ഭവനങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ പോയേ എന്നുള്ള കരച്ചിലും കൂവലും മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമുക്ക് കണ്ണുനീരില്ലാഞ്ഞിട്ടല്ല, നമുക്ക് അയ്യം വിളി പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു ക്രിസ്തുവിനോട് ഒത്തൊരുമിച്ച് കർത്താവ് പറയുന്നു ഹല്ലേലൂയ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറയുമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയായതിനാൽ നമ്മുടെ പ്രത്യാശയായ കർത്താവിനെ കാണുമ്പോൾ പ്രിയ അമ്മയെ ിൽ നമുക്ക് കാണാമെന്ന ആ പ്രത്യാശയോടെ ഞാനും ആയിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുടുംബത്തെ ഹല്ലേലൂയ.
അവരുടെ സങ്കടങ്ങളിൽ ഹല്ലേലൂയ. എന്നാൽ അവസാനമായി എന്നോടൊരു കാര്യം പറഞ്ഞു, പ്രിയ ബിലിജ് മോൻ ഇവിടെ ഉണ്ട്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, അവൻ ചില കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സാധിച്ചു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിലുപരിയായി ബിനിയലിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ ജോയി, അവനെ വിളിച്ചു പറ എങ്ങനെയെങ്കിലും ജോലി കളഞ്ഞാലും വേണ്ടില്ല, എന്നെ വന്നൊന്ന് കാണുവാൻ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ അവസാന നിമിഷത്തിൽ പറയുന്നു, തിമോത്തിയോസിനോട് പറയുന്നത് പോലെ, ഹല്ലേലൂയ അവൻ വരും, നിശ്ചയമായും വരും, ഹല്ലേലൂയ. എന്നാൽ കാണുവാൻ സാധിച്ചില്ല, സ്തോത്രം ചെയ്യുന്നു. അവൻ ശരിശേദനം ചെയ്ത് ഹല്ലേലൂയ മാറ്റപ്പെട്ടു. അതിനുശേഷം വന്ന് തിമോത്തിയോസ് കരയുന്ന ഭാഗം നമുക്കറിയാം, ഹല്ലേലൂയ. എന്നാലും ഹല്ലേലൂയ പ്രത്യാശയോടെ ഈ കുടുംബം ഹല്ലേലൂയ ആയിരിക്കട്ടെ, ഹല്ലേലൂയ. അവർ പിന്നെയും ഈ പ്രിയ അമ്മാമയെ അച്ചായനും പോയ അതേ പാതയിൽ തന്നെ, ഹല്ലേലൂയ, ദൈവം അവരെ നയിക്കട്ടെ എന്ന്, അവർക്ക് ദൈവം അവർ വഴിയും വിളക്കും വെളിച്ചവുമായി തന്നെ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ ഞങ്ങളുടെ കോഴിപ്പുറത്ത് കുടുംബത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിനെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മൂത്ത സഹോദരിയാണിത് ഇവിടെ കിടക്കുന്നത്. ഞാനുൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചു താൻ കുറേ കാലം കൂടെ ജീവിച്ചിരിക്കണമെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, പോയി വിശ്രമിച്ചേ ഉള്ളുക, കാലാവസാനത്തിങ്കൽ നിൻ്റെ യോഗരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. താൻ ഭൂമിയിൽ ജീവിച്ച് തലമുറകളെയും അവരുടെ തലമുറകളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണണമെന്ന് നിശ്ചയമായി തനിക്ക് ആഗ്രഹം കണ്ടേക്കാം ഉണ്ടായിരുന്നു. ഇത് ഞാനും പ്രിയ സഹോദരിയും കുഞ്ഞുങ്ങളും ബന്ധുമിത്രാദികളും ആരും പ്രതീക്ഷിച്ചൊരു സമയമല്ല. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് രണ്ട് കാര്യം നടക്കും. ഒന്ന്, മരണം നടക്കും. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് മറ്റൊരു കാര്യം നടക്കും, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ത്രസ്രോയ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഗ്രത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച എൻ്റെ സഹോദരി ഇവിടെ നിന്ന് രൂപാന്തരപ്പെട്ടെഴുന്നേൽക്കും. ജീവനോടെ ഇതേ വിശുദ്ധിയിൽ ജീവിച്ച സകല വിശുദ്ധന്മാരും ജീവിച്ചാൽ അവർക്കാകുളനാഥത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടെ രൂപാന്തരപ്പെട്ട് പ്രത്യാശ പുരുഷനായ ആ വീണ്ടെടുപ്പുകാരനായ ദൈവപുത്രനെ കാണും. അത് കാണണമെങ്കിൽ തിരുവചനം എന്തു പറയുന്നു? അതെ, ഞാനും ഈ ഭവനത്തിലെ കുടുംബാംഗങ്ങളും മക്കളും ബന്ധുമിത്രാദികളും അനുസരിച്ചെങ്കിൽ മാത്രമേ നാം പ്രതീക്ഷിക്കുന്ന പ്രത്യാശിക്കുന്ന തീരത്തെത്തുള്ളൂ. കർത്താവിൻ്റെ നാമം പരിശുദ്ധമായി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവമക്കളോടും അല്ലാത്തവരോടും ഞാൻ പറയട്ടെ, ഒരു കാര്യം നിശ്ചയമാണ്, നാം ഈ വഴിയായി പോയേ പറ്റൂ. നിശ്ചയമായി മരണം നിശ്ചയമാണ്, അത് സംഭവിക്കും. എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, കാഹളം ധ്വനിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി ഇവിടെ എഴുന്നേൽക്കും. കാരണം അവൾ ജീവിച്ച കാലം അത്രയും ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് ചെയ്ത് ജീവിച്ചു. നാം തിരുവചനത്തിൽ വായിക്കുന്നത് ദൈവത്തെ ആരെല്ലാം പ്രസാദിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ആ നിത്യ മുഖത്ത് കാണും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് പകലിവിടെ വന്നിരിക്കുന്ന ദൈവപ്രസാദം ലഭിപ്പാൻ നാം നമ്മെ തന്നെ കാത്ത് ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമകളായിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. കഴിഞ്ഞ ഒടുവിലായി ഞാൻ എൻ്റെ പ്രിയ സഹോദരിയോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്, അത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. നീ അധികം ദുഃഖിച്ചിട്ട് കാര്യമില്ല, പല കാര്യങ്ങൾ എന്നോട് പല കാര്യങ്ങൾ പല വട്ടമായി താൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വേദനയോടെ താൻ പറഞ്ഞ ദിവസങ്ങളുണ്ട്. ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. തനിക്ക് പ്രത്യാശയുണ്ടായിരുന്നെങ്കിലും പല കാര്യങ്ങളിലും തൻ്റെ വേദന ഭയങ്കരമായിരുന്നു. എന്നാൽ വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത
ഭാരമില്ലാത്തൊരു നല്ല നാട്ടിലേക്ക് എൻ്റെ പ്രിയ സഹോദരി പോയി എന്നുള്ള പ്രത്യാശ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പരുത്തിക്കാട്ടിൽ കുടുംബത്തിൽ എൻ്റെ മാതാവിയുടെ ഇരിപ്പുണ്ട്, എൻ്റെ പിതാവുണ്ട്, എൻ്റെ മൂത്ത സഹോദരനുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ സഹോദരി ഇവിടുന്ന് പോകുക എന്ന് പറയുന്നത് അതൊരു ദുഃഖം തന്നെയാണ്. എന്നാൽ സർവാശ്വാസങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് സമാധാനം തരേണ്ടതിന് നിങ്ങളുടെ ഏവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷേമിച്ചതുകൊണ്ട് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രിയമ്മാമ്മയുടെ മൂന്നാമത്തെ സഹോദരൻ്റെ ഭാര്യയാണ് ഞാൻ. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് തിരുവല്ല പരുത്തിക്കാട്ടിൽ ഭവനത്തിൽ കടന്നു വരുമ്പോൾ പ്രിയമ്മാമ്മ അവിടെ ഉണ്ടായിരുന്നു. ചില നാളുകൾ അമ്മാമ്മയോടൊപ്പം കഴിയുവാൻ തക്കൊണ്ടും ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷവും പലപ്പോഴും ഞാൻ ഗൾഫിലേക്ക് കടന്നു വരുമ്പോഴും പല കാര്യങ്ങളും ഒരു സ്നേഹത്തോടെ ഒരു സഹോദരിയേക്കാൾ ഉപരിയായിട്ട് സംസാരിക്കുകയും എന്നെ സ്നേഹിക്കുകയും എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തതായ പ്രിയ അമ്മാമ്മ ഈ രോഗത്തിൻ്റെ അവസ്ഥയിലായപ്പോഴും ഞാൻ പലപ്പോഴും വിളിക്കുവാനും സംസാരിക്കുവാനും തക്കൊണ്ട് മിടിയായി. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഫോണിൽ കൂടെ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കോണം ദൈവം എന്നെ ബലപ്പെടുത്തി. അമ്മാമ്മയുടെ ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് കടന്നു വരുവാൻ തക്കോണം പലപ്പോഴും എൻ്റെ സാഹചര്യം അതിന് പ്രതികൂലമായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ അമ്മമ്മയുടെ ഫ്യൂണറൽ സർവീസിന് എനിക്ക് അറ്റൻഡ് ചെയ്യണം, അതിനുവേണ്ടി ദൈവം എനിക്ക് വഴികളെ ഒരുക്കണം. ഞാൻ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ മാനേജ്മെൻറ്റ് തടസ്സം പറയാതെ വണ്ണം എനിക്ക് ലീവ് സാങ്ഷനാക്കി തരണമേ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അതെനിക്ക് അതിനുള്ള അവസരം തന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ കൊണ്ടുമിടിയായി. ഞങ്ങൾക്ക് ഏറെ ദുഃഖമുണ്ട്. പ്രിയ മാതാവും പിതാവും വളരെ ദുഃഖിതരാണ്. എന്നാൽ ദൈവികമായ ആശ്വാസവും സമാധാനവും ദൈവം തന്നിരിക്കുന്നു. പ്രത്യാശ ദൈവം തന്നിരിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം. ഈ ലോകം തരാത്ത സ്നേഹവും സമാധാനവും ഈ ലോകത്തിന് കൊടുക്കുവാൻ കഴിയാത്ത സമാധാനം ആ നിത്യമായ സമാധാനവും സന്തോഷവും പ്രത്യാശയും ദൈവം തന്നിരിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മാമ്മ കാണിച്ചു തന്നായ മാതൃക, ആ പ്രാർത്ഥനാ ജീവിതം, ആ ഉപവാസം, ആ അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ, മക്കൾ സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, ദൈവികമായ കാഴ്ചപ്പാടിൽ, മാതാപിതാക്കൾ തന്നതായുടെ മാതൃക പ്രകാരം വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തങ്ങളാളാവോളം ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ സഹോദരങ്ങളായ ഞങ്ങൾക്ക്, അതായത് കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഇടിയാക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ കാണിച്ചു തന്ന മാതൃക അത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം. നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആയില്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സഭാതലത്തിലും എല്ലാം കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജ്യോതിഷികളെ പ്രകാശിക്കണമെന്നുള്ള ദൈവീയ വാക്യത്തെ പ്രകാരം വചനപ്രകാരം ജീവിക്കുവാൻ തക്കണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ ഹരിത കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ എൻ്റെ വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിൻ്റെയും പരുത്തിക്കാട്ടും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരുടെയും നാമത്തിലുള്ളതായ പ്രത്യേകമായ പ്രത്യാശയും അനുശോചനവും എല്ലാം ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കു മാറാകട്ടെ. എമേ. ദയവായിട്ട് ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. ഈ വാതിക്കൽ നിൽക്കുന്ന, ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഒരല്പം ഒന്ന് ഒതുങ്ങി നിന്നാൽ മാത്രമേ വരുന്നവർക്ക് കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരല്പം വഴി കൊടുക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിലെ ബേവിച്ചാൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അമേരിക്കയിലായിരുന്നു തമ്പിച്ചായൻ. ഈ കഴിഞ്ഞ വർഷവും ബേവിച്ചാൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ വിവരം അറിയുകയും പെട്ടെന്ന് ഓടി വന്ന് ഈ ഭവനത്തിനൊരാശ്വാസമായി. ഈ പ്രാവശ്യവും പെട്ടെന്ന് തന്നെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പ്രിയ തമ്പിച്ചാൻ ഇവിടെ കടന്നു വന്നു. തമ്പിച്ചാൻ അല്പസമയം നമ്മളോട് അതേ സംസാരിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതെ, വേർപാടിനോടുള്ള ബന്ധത്തിൽ ദുഃഖം തളം കെട്ടി കിടക്കുന്നതായ ഒരു സന്ദർഭമാണ്. പലതും പറയണമെന്നുണ്ട്, എന്നാൽ അതിനെ എല്ലാം കൂടെ പറയാൻ പോയാൽ അതിനുള്ള സമയവും നമ്മുടെ മുൻപിലില്ല. ഇത്ര പെട്ടെന്ന് കുഞ്ഞുമോളെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞാൻ ഓർക്കുകയാണ്,
പിന്നെ ദൈവവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, എൻ്റെ വഴികളെല്ലാം നിങ്ങളുടെ വഴികൾ, എൻ്റെ വിചാരങ്ങളെല്ലാം നിങ്ങളുടെ വിചാരങ്ങൾ. ഞാൻ ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അച്ചായനും അമ്മയും മരിച്ചുപോയി, ഇനിയും കുടുംബത്തിലെ പ്രായമുള്ള ഞാനാണ്, അടുത്തത് ഞാനാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഇനി കാര്യങ്ങൾ വട്ടം കൂട്ടിക്കൊള്ളുവാനായിട്ട് ഞാൻ പറയും. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് ചിരിക്കും. അതിനുശേഷമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബേബിയുടെ മരണ വാർത്ത അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കാരണം യാതൊരു അസുഖമില്ല, പ്രയാസങ്ങളില്ല, ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് വേറെ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് ലോകത്തിൽ നിന്നും മാറ്റപ്പെടും എന്ന് ഒരിക്കലും ചിന്തിച്ചാലും. അതിനുശേഷമായിട്ട് ഓക്കെ, ബേബി പോയി, ഇനി നെക്സ്റ്റ് എൻ്റെ കോളായിരിക്കും എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ബേബി പോയി കഴിഞ്ഞ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുമോൾക്ക് ശാരീരികമായ പ്രയാസമുണ്ട് എന്നുള്ളത് അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. പിന്നീട് അത് ഈ നിലയിൽ എത്തിച്ചു. അവളെ ശാരീരികമായ അല്പപ്രയാസങ്ങൾ അനുഭവിച്ചു. ദൈവം തൻ്റെ തക്ക സമയത്ത് തൻ്റെ മകളെ വിളിച്ച് വേർതിരിച്ചു. അത് ദുഃഖമുണ്ട്, ശാരീരികമായ വേർപാട് എപ്പോഴും ദുഃഖമുള്ളതാണ്. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല, വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവമായ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞുമോളി പടിയറ കുടുംബത്തിൽ കടന്നു വന്നു. അതിന് ശേഷമായിട്ട് അതിന് മുൻപേ എൻ്റെ വൈഫ് കുഞ്ഞുമോൾ കടന്നു വന്നു, കുഞ്ഞുമോൾ രണ്ടാമത് കടന്നു വന്നു, അതിനുശേഷം കുഞ്ഞാറാച്ചൻ്റെ വൈഫ് ജോളി കടന്നു വന്നു. അങ്ങനെ മൂന്ന് പേരും ഈ ഭവനത്തിനോടുള്ള ബന്ധത്തിൽ ഒന്നിച്ചു പാർത്തിട്ടുണ്ട്. അതിനുശേഷമായിട്ട് സെപ്പറേഷനായി ഞങ്ങളെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ യാതൊരു വലിയ ഒരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹവും ഐക്യതയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ആശയങ്ങൾ പങ്കുവെച്ചും കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഇത്രത്തോളം കാലം ഞങ്ങൾക്ക് ഇടയായി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കുടുംബത്തിൽ യാതൊരു ബഹളവും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ സഹായിച്ചല്ലോ എന്നോർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഇത്രത്തോളം ദൈവമായ കർത്താവ് സഹായിച്ചു. കുഞ്ഞു ബേബി മരിച്ചുപോയ വിവരം അറിഞ്ഞു. അതിന് ശേഷമായിട്ട് ഞാൻ പിന്നെ കുഞ്ഞുമോടെ രോഗാവസ്ഥയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തോ, ഞങ്ങളെ ഒന്നിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ എഴുന്നേറ്റിരുന്ന് ഞാൻ അവളുടെ സൗഖ്യത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. അപ്പോഴത്തന്നെ സഭയിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും അത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേക സാധാരണ ഒരു രോഗമല്ലല്ലോ, അതിൻ്റേതായ സീരിയസ് എടുത്തും കൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവമക്കളെ, അതെ ദേവദാസൻ അടക്കം പ്രാർത്ഥിപ്പാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. അതുപോലെ ന്യൂയോർക്കിലുള്ളതായ അതേ താഴാമ്പളത്തെ ഭാഷ കുര്യൻ തോമസ് അവരുകളോടും ഈ വിഷയങ്ങൾ പറയുവാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നു. കാരണം എൻ്റെ മൂത്ത മകൻ അവിടെയാണ്, അതുപോലെ തൻ്റെ സഭയിലായതുകൊണ്ട് ഷിനുവും ഈ കുടുംബം ഈ കാര്യങ്ങൾ പറയുവാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ധാരാളം ആൾക്കാരെ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ കഷ്ടതകൾ അല്ലെങ്കിൽ വലിയ വേദനകളും, ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ വിഷയം പറഞ്ഞതാണ്, വലിയ വേദനകളൊന്നും അനുഭവിക്കാതെ പെട്ടെന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നു. പ്രത്യേകം മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നി, വളരെ പ്രയാസം തോന്നി. പക്ഷേ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ പോയേ പറ്റും. ദുഃഖം എപ്പോഴും വേർപാടിൻ്റെ അവസ്ഥ വരുമ്പോൾ എപ്പോഴും മാനസികമായ ദുഃഖം ഉണ്ടാകും. അത് ലോക സഹജമാണ്, അത് അനുഭവിക്കുക സഹിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. ആകയാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോഴേ പെട്ടെന്ന് അത് പിന്നെ ഞങ്ങളുടെ സഭയുടെ വെബ്സൈറ്റിനകത്ത് അത് ഇടുകയും പെട്ടെന്ന് ഓരോരുത്തരായി ഇങ്ങനെ വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് അവർ വളരെ പ്രയാസത്തോടുകൂടെ വളരെ ഭാരത്തോടുകൂടെയൊക്കെ ഡിസ്കസ് ചെയ്യുകയും ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തക്കണ്ണം ഇടയായിത്തീരുന്നു. ഞങ്ങളുടെ സഭയുടെ ഭാഷയായിരിക്കുന്ന ഭാഷ പി വി തോമസ് അവറുകളെ പലവട്ടം വീട്ടിൽ വരികയും ഈ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ അത് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രത്യേക പ്രിയ ഭാഷ പി വി തോമസ് അവറുകളുടെയും കുടുംബത്തിൻ്റെയും അതെ അനുശോചനം ഈ സമയങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ സഭയായിരിക്കുന്ന ഐ പി സി ടാബർനാക്കളിൻ്റെ എല്ലാ സൗരി സൗരന്മാരുടെയും അനുശോചനം ഈ സമയത്തെ ഞങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ
ന്യൂയോർക്കിലായിരിക്കുന്ന പാസ്റ്റർ കുര്യൻ തോമസ് അവരുകളും ആ സഭയും വളരെ ആത്മാർത്ഥതയോടെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ഈ സ്നേഹാന്വേഷണങ്ങൾ അഥവാ ദുഃഖം ഈ സമയങ്ങളെ അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഞങ്ങളുടെ മൂത്ത മകൻ ഷിനു പ്രിൻസി, അതുപോലെ തന്നെ മകൻ സ്റ്റീവന് സ്റ്റെഫനി, ഇവർ രണ്ടുപേരും ന്യൂയോർക്കിലാണ്. കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളുടെ സ്കൂള് ഈ വ്യാഴാഴ്ച തുറക്കുക, ഇന്ന് തുറക്കുകയാണ്. അത് കാരണം അവർക്ക് കടന്നു വരുവാൻ തക്കൊണ്ടും കഴിയുന്നില്ല. പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എങ്കിലും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെയും അനുശോചനം ഈ സമയങ്ങൾ അറിയിക്കുകയാണ്. രണ്ടാമത്തെ മകൻ ഷിൻഡോ ഷേബ, അതെ, കുഞ്ഞുങ്ങൾ നാലു പേരുണ്ട്. സ്റ്റീവന്, അതുപോലെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ദുഃഖങ്ങൾ പ്രയാസങ്ങളുണ്ട് ചോദിക്കും. അതെ, ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചു പോയില്ലയോ എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ദുഃഖിക്കുന്നത് കാണുവാൻ തക്കണ്ണം ഇടയായിത്തീർന്നു. അവർക്കും കടന്നു വരുവാൻ തക്കണ്ണം കഴിയുന്നില്ല. കുഞ്ഞുങ്ങളുടെ പഠനവും മറ്റുമുള്ളതുകൊണ്ട് ആർക്കും കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അവരുടെയും അനുശോചനം ഈ സമയങ്ങളെ അറിയിക്കുകയാണ്. കൂടാതെ ഞങ്ങളുടെ എൻ്റെ അളിയന്മാരായി പല പ്രിയപ്പെട്ടവരെ, അതെ, ജോളിച്ചായൻ കുടുംബം, രാജ്ചായൻ കുടുംബം ന്യൂയോർക്കിൽ തന്നെയുണ്ട്. ജ്യേഷ്ഠത്തി രംഗമ്മ കുടുംബം, അതെ, കാലിഫോർണിയ, ഇവരൊക്കെ ഈ വിവരങ്ങൾ അറിയുകയും വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നറിയോ സങ്കടം പങ്കിടുവാൻ തക്കൊണ്ണവിടെയായിത്തീർന്നു. അവരുടെ ഏവരുടെയും അതേ ദുഃഖം ഈ സമയങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇത്രത്തോളം ദൈവമായ കർത്താവ് സഹായിച്ചു. പ്രത്യേകം ഞങ്ങൾക്കും കടന്നു വരുവാൻ തക്കൊണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചു. വലിയ അത്ഭുതകരമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഇടയായി എന്ന് വേണം പറയുവാൻ തക്കണം. ഒരു രീതിയിലും കടന്നു വരുവാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്ന സ്ഥാനത്ത് ദൈവമായ കർത്താവ് വഴിയൊരുക്കി കടന്നു വരുവാൻ തക്കൊണ്ണം ഇടയായി തീർന്നു. യാത്രയിലൊന്നും ഒരു കുഴപ്പവുമില്ലാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് സന്തോഷിപ്പാൻ തക്കൊണ്ണം ദൈവമായ കർത്താവെ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് കർത്താവ് ഇനിയും അങ്ങനെ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് ഇനിയും അടുത്തത്, അതെ, കടന്നു വന്ന ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താങ്ക്സ് പറയുക എന്നുള്ളതാണ് എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകം താങ്ക്സ് പറയുകയാണെങ്കിൽ ആദ്യമായി ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചീഫ് പാസ്റ്ററായി കടന്നു വന്നിരിക്കുന്ന കുമ്പനാട് സെൻ്ററിൻ്റെ, അതെ, സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ മോനച്ചൻ പാസ്റ്റർ, അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം കടന്നു വരുവാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നു. പ്രത്യേകം വളരെ എപ്പോഴും ബിസി ലൈഫിലുള്ളതായ ഒരു ദൈവദാസനാണ്. തൻ്റെ പ്രോഗ്രാം എപ്പോഴും പല രീതിയിലുള്ള പ്രോഗ്രാമുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും ഇങ്ങനെയുള്ള ഒരു ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് കടന്നു വരുവാനും അതിനെ യാതൊരു മടിയും കൂടാതെ തക്കെ സമയത്ത് തന്നെ അതേ കടന്നു വന്ന് നമ്മളോടൊപ്പം പ്രസൻ്റ് ആയിരിക്കാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നു. തൻ്റെ ശുശ്രൂഷ ഈ ഭവനത്തിനും നമുക്കും ഏവർക്കും അനുഗ്രഹകരമായിരിക്കാൻ തക്കൊണ്ണം ഇടയാക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തനിക്ക് തന്നോടുള്ളതായ എൻ്റെ സ്നേഹം, ഞങ്ങളുടെ സ്നേഹം പ്രത്യേകാലി സമയങ്ങളെ അറിയിക്കുന്നു. അതിനായി നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ടാമതേ ഈ സഭയുടെ ശാലേ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോൺ അവറുകളെ, അദ്ദേഹം ഇതിൻ്റെ ആരംഭം മുതൽ കുഞ്ഞുമോൾ അസുഖമായിരിക്കുന്ന ആ സമയം മുതൽ വളരെ ആത്മാർത്ഥതയോടെ അതേ ഭവനത്തിൽ കടന്നു വരികയും ബിൽജി ബിനോയി അവരുമായിട്ട് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് താൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും പോവുകയും വരികയും അതുപോലെ പുണകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ, ഡെഡ് ബോഡി അടക്കം ചെയ്യുന്നതിനുള്ള കല്ലറയുടെ വിഷയങ്ങളെ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി എനിക്ക് കാണുവാൻ തക്കൊണ്ടും സാധിച്ചു. വളരെ സന്തോഷവും തോന്നി. വളരെ ആത്മാർത്ഥയോടെ ഈ വിഷയത്തിൽ തനിക്ക് പ്രവർത്തിപ്പാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നു. അതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം തന്നോടും ഉള്ളതായ ഞങ്ങളുടെ നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ കർത്താവേദയും ഞങ്ങളുടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ സഭയിൽപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവദാസന്മാരെയും അതെ അവർക്ക് വന്ന് കടന്നു വരികയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പകൽക്കാലം ഇതിനോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിട്ടുള്ള മറ്റ് വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, സഭാവിശ്വാസികൾ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ അതേ ഇതിൻ്റെ അയൽവാസികളായി ഞങ്ങളുടെ ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ അതീവമായ നന്ദിയെ അറിയിച്ചു കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനോടുള്ള ബന്ധത്തിൽ
ഇതിൻ്റെ സൗണ്ട് സെറ്റ് അതുപോലെ തന്നെ ഗായക സംഘം ഇവരൊക്കെയും കടന്നു വന്ന് ഇതിനോട് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സഹായമായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത്രത്തോളം കാര്യങ്ങളെ ക്രമീകരിച്ച് കാലാവസ്ഥ പോലും അനുകൂലമാക്കി തരുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെൻ്റെ ചെറിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിച്ചുകൊള്ളുന്നു. ഇനി ഭവനത്തിലെ ആർക്കെങ്കിലും മക്കൾക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് പറയാം. ദൈവത്തിൻ്റെ അതിപക്ഷം വാഴ്ത്തപ്പെടുമാകട്ടെ. ഈ ഭാഗകാലം എൻ്റെ മാതാവിന് ഇതേ സമയത്താണ് എൻ്റെ പിതാവ് ഈ വീട്ടിൽ ഞങ്ങൾ യാത്ര അയച്ചു. അന്ന് മുതൽ എൻ്റെ മാതാവ് വളരെ ക്ഷീണത്തിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അപ്പോഴും മമ്മി ഒന്നും കഴിക്കുകയൊന്നും ചെയ്യത്തില്ല. എപ്പം ഞാൻ ചോദിച്ചാലും പറയും എനിക്ക് വിഷപ്പൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് അറിയത്തില്ല എന്താണെന്ന് പറയും. ഞങ്ങൾ ഞാൻ ആ സമയത്തുള്ളപ്പോൾ എൻ്റെ മാതാവിനെ കൊണ്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റലൊക്കെ പോകും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് ഞങ്ങൾ കടന്നുപോയി ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാതാവിന് ക്ഷീണമാണെന്നറിയാം, ഇങ്ങനെ ഒരു വാർത്ത അറിയാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെതായ ഫോളോ അപ്പ് ഒക്കെ ചെയ്തു. പക്ഷേ എൻ്റെ മാതാവ് ആ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഉപവാസവും പ്രാർത്ഥനയാണ് തികഞ്ഞ ഒരു ആത്മീയ ധൈര്യമായിരുന്നു എൻ്റെ മാതാവിന്. എനിക്കൊന്നും സംഭവിക്കത്തില്ല, ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്ത എന്നോട് പലപ്പോഴും പറഞ്ഞു. ആഴ്ചയിൽ 3 ദിവസം ഉപവാസം പിന്നെ പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ എപ്പോഴും എന്നോട് പറയും. മക്കളെ, നിങ്ങൾ ഉപവാസവും പ്രാർത്ഥനയല്ലാതെ ഈ ലോകത്ത് നിങ്ങൾക്കൊന്നും നേടുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു. എൻ്റെ മാതാവും പിതാവും വളരെ കഷ്ടപ്പെട്ടു ഈ ലോകത്ത് ജീവിച്ചു. സഭയ്ക്കും ദേശത്തിനൊക്കെയും മാതൃകയായി എൻ്റെ മാതാവും പിതാവും സഞ്ചരിച്ചു. അതിൻ്റെയൊക്കെ നന്മയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോഴും പറയും, ഞാൻ അല്പം തമാശയൊക്കെ പറയുന്ന ഒരു ജീവിതമായിരുന്നു എനിക്ക്. ആ സമയത്തൊക്കെ എന്നോട് പറയും, മോനെ തമാശ ഒന്നും വേണ്ട, എപ്പോഴും നീ പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ധൈര്യമാണ് എനിക്കിന്നും ദൈവം ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് പോയത്. അവസാന ദിവസങ്ങളിൽ എനിക്കെൻ്റെ മാതാവിനെ കാണുവാൻ സാധിച്ചില്ല. എന്നെ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പ് ഒരു 3 മാസം ഞാനിവിടെ സ്റ്റേ ചെയ്തു. മാതാവിനെ ശുശ്രൂഷിപ്പിക്കാനും കൊണ്ടുപോകാനും വാമതയിലൊക്കെ പോവും തിരിച്ചു വരും അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെതായ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരുവാൻ സാധിച്ചില്ല. ഞാൻ അന്ന് വൈകിട്ട് മരിക്കുന്നതിന് വൈകിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും എന്നോട് പറയും, നിനക്ക് വരാൻ പറ്റും, എനിക്ക് നിന്നെ കാണണം, എനിക്ക് കണ്ടിട്ട് പോയാൽ മതി എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. വീണ്ടും എനിക്കൊരു പ്രത്യാശയുണ്ട്, എൻ്റെ മാതാവ് ഇവിടെ 1 ദിവസം പോലും കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിത്യബോധം അത് കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കുള്ള പ്രത്യാശയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ പാതയെ പിന്തുടർന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ദൈവമക്കൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ എൻ്റെ സിസ്റ്റർ അവളൊത്തിരിയും ആണെങ്കിൽ മാതാവിന് കൂടെ നിന്നു, പക്ഷെ അവളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരനോട് അവസാന സമയത്ത് ഇവിടെ കടന്നു വരുവാൻ സാധിച്ചു. ദൈവം എല്ലാവരെയും അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അത്രയേ ഉള്ളൂ എനിക്ക് പറയുവാൻ. തുടർന്നും ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥാനി താന്നിരുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി പി രാജു അവരുടെ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ ഈ നമ്മുടെ ഭവനത്തിലെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ
മൊബൈൽ മോർച്ചറിയിൽ നിന്നും ബോഡി പെട്ടിയിലേക്ക് ആക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് വേണ്ടപ്പെട്ടവൾ അതിൻ്റെ കാര്യങ്ങൾ ഈ പാട്ട് പാടുന്ന സമയത്ത് ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ നമുക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ സ്വർഗീയ പിതാ, തലമുറ തലമുറയായി അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്, അനാദിയായും ശാശ്വതമായും അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നവൻ, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെന്ന് അരുളി ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സുദിനം തിരുവചനത്തിലൂടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിലൂടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തത് പ്രത്യാശയോടെ ഓർത്തുകൊണ്ട് വിശ്വാസത്താൽ ലോകത്തെയും വിശുദ്ധിയാൽ പാപത്തെയും പ്രത്യാശയാൽ മരണത്തെയും കീഴടക്കിക്കൊണ്ട് തൻ്റെ ദാസി കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തൻ്റെ ദാസിയോടുള്ള ബന്ധത്തിൽ യാത്രയയപ്പ് നൽകുവാൻ അഭിഷിക്തന്മാരെ സ്വർഗം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം പ്രത്യാശ പകരുമാറ് നല്ല ആലോചനകൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ സ്വർഗമിടയാക്കി. വേർപാടിൻ്റെ വേദനയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, തലമുറകൾ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, സഭയാംഗുടുംബങ്ങൾ, ദൈവദാസന്മാരൊക്കെ ആയിരിക്കുമ്പോൾ ആശ്വാസം പകരുന്ന മാനുഷിക വാക്കുകൾക്ക് ഹൃദയത്തിന് ആശ്വാസം വേണ്ട തലത്തിൽ പകരുവാൻ കഴിയാതിരിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന തിരുവചന പ്രഘോഷണത്തിലൂടെ വാസ്തവമായി ദിവ്യമായ സമാധാനം കർത്താവ് ഒരേതുപോലെ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതല്ല, ലോകത്തിനെടുക്കാൻ കഴിയാത്ത നിത്യമായ സമാധാനത്തിലേക്ക് വചനത്തിലൂടെ കടന്നു കയറി പ്രത്യാശയപൂർണനായ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനും അനേകരെ ഇന്ന് പകൽക്കാലം ഹൃദയങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരു പകലുമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ശുശ്രൂഷകളെ എത്രത്തോളം സഹായിച്ചല്ലോ, തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെല്ലാം സ്വർഗം കയ്യേറ്റിരിക്കുകയാൽ സ്തോത്രം മഹത്വമെല്ലാം തിരുമേനിക്ക്. കൃപയിൽ ഞങ്ങൾ ഒരുമിച്ച് മറയുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ ഓടുവാൻ, നിലകൊള്ളുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ഗായസംഘ പാട്ട് പാടുമ്പോൾ വേണ്ടപ്പെട്ടവർ മുമ്പോട്ട് കടന്നു വന്ന് ഇത് മൊബൈൽ മോർച്ചറിയിൽ നിന്ന് പെട്ടിയിലേക്ക് ആക്കുന്നതായിരിക്കും.
ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും വളരെ ശാന്തരായി അതാത് സ്ഥാനങ്ങളിലിരിക്കുകയും നിൽക്കുകയും ചെയ്യണം. ഇനിയും ദയവായിട്ട് ആരും മുമ്പോട്ട് വന്ന് ഈ ബോഡി കാണുവാനായിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇവിടെ ബോഡി കാണുവാനും മറ്റു കാര്യങ്ങൾക്കും ഉള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ജോളി പാസ്റ്റർ 90-ാം സങ്കീർത്തനം ഇവിടെ വായിക്കുന്നതായിരിക്കും. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുഴച്ചു വളർന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ കോപത്തെയും ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളോട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ.
അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഐ പി സി സിയോൻ സഭയിലെ ദൈവദാസനായിരിക്കുന്ന സ്റ്റീഫൻ ഡാനിയൽ പാസ്റ്റർ അവരുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വലിയ പ്രത്യാശ കൊണ്ട് നീ ഞങ്ങളെ നിറച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ നിൻ്റെ ദാസിയെ ഈ താഴ്ചയുള്ള ശരീരത്തോടുകൂടെയല്ല രൂപാന്തരപ്പെട്ട പുതു ശരീരത്തോടെ ഞങ്ങൾ കാണും. ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുക. സ്തോത്രം. മരണത്തിനപ്പുറമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് മറ്റുള്ളവരെ പോലെ, പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിക്കുന്നില്ല. ദുഃഖങ്ങളുണ്ടെങ്കിലും പ്രത്യാശ അതിനെ മൂടിയിരിക്കുക. സ്തോത്രം. കർത്താവെ, ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും രക്തബന്ധങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണമേ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, ശുശ്രൂഷ തുടങ്ങിയ സമയം മുതൽ ഇത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം. തുടർന്ന് നിൻ്റെ ദാസന് കൂടെ പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുവാനും നല്ലൊരു ശവസംസ്കാരം നിൻ്റെ ദാസിക്ക് ലഭിക്കത്തക്കൊണ്ട് ദൈവം പ്രവർത്തിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. മാനമോത്വം കർത്താവ് തന്നെ എടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തിലെ അവസാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ ദാസൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കുമ്മനാട് സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ മോനച്ചായൻ എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജെ എബ്രഹാം അവരുടെയാണ്. വളരെ തിരക്കുള്ള ഒരു പാസ്റ്ററാണ് കർത്താവിൻ്റെ ദാസൻ. തുടർന്ന് ദൈവവചനം ഇവിടെ ശുശ്രൂഷിക്കും. നമുക്ക് വളരെ ക്ഷമയോടെ, വളരെ അതെ, നമ്മുടെ കാതുകളെ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി കൂർപ്പിക്കാം. ദയവായിട്ട് ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു, ഇനിയും ആരും ഇവിടെ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്, ആ സമയത്ത് ഇതിലെ ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അതുപോലെ തന്നെ ബോഡി വന്ന് കാണുവാനായിട്ട് ഉള്ള ആ സമയത്തിലേക്ക് പോകുകയും ചെയ്യരുതെന്ന് ദയവായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഈ ശുശ്രൂഷയിൽ സഹകരിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ബോഡി എടുക്കുമെന്ന് നാം അനൗൺസ് ചെയ്ത സമയം കഴിഞ്ഞു. ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് അനുകൂലവുമാണ്, എങ്കിലും കർത്താവിൻ്റെ ദാസൻ ഈ ശുശ്രൂഷയുടെ ചുമതല വഹിക്കുന്ന ദൈവഭൃത്യൻ അനുവദിച്ചതനുസരിച്ച് അടുത്ത 10-15 മിനിറ്റുകൾക്കകം ഇവിടെയുള്ള ശുശ്രൂഷ അവസാനിപ്പിച്ച് ഭൗതിക ശരീരം ഇവിടെ നിന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാം എന്ന് ആശിക്കുന്നു. ഈ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതൽ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഏതാനും ചില നിമിഷങ്ങൾ കൂടെ ദയവായി സഹകരിക്കുക. വളരെ വേദനയുണ്ട് വാത്സല്യ സഹോദരിയുടെ വേർപാടിലെങ്കിലും വളരെ പ്രാർത്ഥനയോടും ശാന്തതയോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങളോടും വളരെ നന്ദി പറയുവാനുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അല്പനിമിഷങ്ങൾ ശ്രദ്ധ തിരിക്കാം. ദാനിയേലിൻ്റെ പ്രവചനം എഴുതി അവസാനിപ്പിക്കുന്നതിന് മുൻപ് അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി, അതിൻ്റെ 12:2, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ഈ ലോകത്തിലെ മനുഷ്യർ തങ്ങളുടെ ഇഷ്ടാനുസരണം തങ്ങൾക്കൊരു കിടക്ക ഒരുക്കി ഉന്നത നിലവാരത്തിൽ തങ്ങളുടെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരാണ്. നല്ല കാര്യം. എന്നാൽ സകല മനുഷ്യരും ഈ ലോകത്തിലെ ഭവനം വിട്ട് നിലത്തിലെ പൊടിയിലേക്ക് ഒരു ദിവസം പോകേണ്ടി വരുമെന്ന് ഈ വചനം വിളിച്ചു പറയുന്നു. എത്ര ഉന്നതമായ കിടക്കകൾ വിരിച്ച്
എത്ര ഉന്നതമായ ഭവനങ്ങളിൽ പാർത്താലും ഓർക്കണം, ഒരു ദിവസം നാം അവിടം വിട്ട് നിലത്തിലെ പൊടിയിലേക്ക് പോകണം. ഈ ലോകത്തിലെ ഉന്നതന്മാരൊക്കെ ഇന്നേ വരെ അങ്ങനെ പോയിട്ടുണ്ട്, നാമും ക്യൂവിലാണ്, അടുത്താരെന്ന് അറിയുന്നില്ല. എന്നാൽ അങ്ങനെ നിലത്തിലെ പൊടിയിലേക്ക് പോകുന്നവരെ രണ്ടായി തിരിച്ചാണ് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. രണ്ടായി തിരിക്കുന്നു. അങ്ങനെ പോകുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായി ഉണർന്നെഴുന്നേറ്റ് വരും, ചിലർ നിത്യലജ്ജയ്ക്കായി ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പോൾ നിലത്തിലെ പൊടിയിൽ വിശ്രമിക്കുന്ന മുഴുവൻ പേർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ഈ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. മുഴുവൻ പേരും ഉയർത്തെഴുന്നേൽക്കും. കൂടുതൽ ഭാഗങ്ങൾ വായിച്ചാൽ രണ്ട് സമയത്തായിട്ട് അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമുക്ക് കാണാം. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് രണ്ട് ഗണത്തിലാണ്. ഒന്ന്, നിത്യജീവനായി ഉയർത്തെഴുന്നേറ്റ് വരുന്നവർ. മറ്റൊന്ന്, നിത്യലജ്ജയ്ക്കായി ഉയർത്തെഴുന്നേറ്റ് വരുന്നവർ. ഈ വേർതിരിവ് ആരാണ് വെച്ചിരിക്കുന്നത്? എന്താണ് ഈ വേർതിരിവ്? എങ്ങനെ ഈ വേർതിരിവിനെ നമുക്ക് ശാന്തമായി ചിന്തിപ്പാൻ കഴിയും? മരണാനന്തര ജീവിതത്തിലെ ഈ വേർപാട്, ഈ വേർതിരിവ് നമ്മൾ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ മരണവിധം കൊണ്ടോ അടക്കത്തിൻ്റെ വിധം കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല ഈ വേർതിരിവ് എന്ന് നമുക്ക് കാണാം. ഇഹലോക ജീവിതത്തിലെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കപ്പെട്ടതാണ്. നിത്യജീവനിലേക്ക് പോകണമോ നിത്യം നിന്നയിലേക്ക് പോകണമോ എന്ന ഉടമസ്ഥൻ്റെ തീരുമാനം. സ്തോത്രം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ആകയാൽ ജീവനോടിരിക്കുമ്പോൾ, പ്രത്യേകാൽ ഇതുപോലെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മരണാനന്തര ജീവിതത്തിൽ ഞാൻ നിത്യജീവങ്കലേക്ക് പോകുമോ അതോ ഞാൻ നിത്യലജ്ജയിലേക്ക്, അപമാനത്തിലേക്ക്, രോദനത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് പോകുമോ എന്ന് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തുവാൻ ദൈവം ഇടയാക്കി. ഇപ്പോൾ 68 വയസ്സുണ്ട്. ഇന്ന് മരണം സംഭവിച്ചാൽ ഞാൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വീട്ടിലേക്ക് എൻ്റെ നിത്യജീവിതത്തിനായി, നിത്യ സന്തോഷത്തിനായി ഞാൻ പ്രവേശിക്കുമെന്ന ഉറപ്പും ധൈര്യവും ഈ വിശുദ്ധ വചനം എനിക്ക് നൽകിയിരിക്കും. അതെങ്ങനെ പറയാൻ കഴിയും? അതെങ്ങനെ പ്രാപിച്ചു? എങ്ങനെ ഈ നിത്യലജ്ജയിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് എനിക്കെങ്ങനെ ഒഴിഞ്ഞു മാറുവാൻ കഴിഞ്ഞു? ഈ പ്രിയ സഹോദരി കുഞ്ഞുമോൾ, നമ്മുടെയൊക്കെ ചിന്തയിൽ അല്പം നേരത്തെ പോയതുകൊണ്ട് വേദനയുണ്ട്, അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നമ്മളൊക്കെ ദുഃഖത്തോടെ പറയുന്നുമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ ദൈവവചനം എന്ത് പറയുന്നെന്ന്. ഈ ലോകത്തിലെ കഷ്ടങ്ങളും നിന്ദകളും അപമാനങ്ങളും വേദനകളും വിട്ട് ദൈവത്തിൻ്റെ സമയത്ത് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ, സ്വർഗീയ വീട്ടിൽ, നിത്യജീവനിലേക്ക് പ്രവേശിച്ച കുഞ്ഞുമോൾ സഹോദരി ഭാഗ്യവതിയാണ്, ഭാഗ്യവതിയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുമോൾ നിത്യജീവങ്കിലേക്ക് പ്രവേശിച്ചത്? കാരണമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അതിനുള്ള ദൈവപ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ കൃത്യമായ ഒരു ജീവിതം നയിപ്പാൻ, തന്നെ തന്നെ ഒരുക്കുവാനുള്ള ഭാഗ്യം ദൈവം വാത്സല്യ സഹോദരിക്ക് നൽകി.
പ്രൈസ് ദ ലോർഡ്. രക്ഷിക്കപ്പെട്ട, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വേർപാടിൻ്റെ ആരാധനയിൽ അവസാന നിമിഷം വരെ വിശുദ്ധിയിലും വേർപാടിലും ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് പ്രത്യാശയുടെ ജീവിതത്തിനായി ഒരുങ്ങിയിരിപ്പാൻ ദൈവം വാത്സല്യ സഹോദരിക്ക് കൃപ ചെയ്തു. അതിനേക്കാൾ ഭാഗ്യമായതൊന്നുമില്ല. ഈ ലോകത്തിൽ നാം ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചിരിക്കുമ്പോൾ നാം തീരുമാനിക്കണം നമ്മുടെ നിത്യത എവിടെ ചിലവിടണമെന്ന്. ഈ ആയുഷ്കാലത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിത്യജീവിതം എവിടെ ചിലവഴിക്കണമെന്ന് സ്വയം തീരുമാനിപ്പാനുള്ള കാലഘട്ടമാണ് ദൈവം ഈ ഭൂമിയിൽ തരുന്ന ഒരായുഷ്കാലം. പ്രൈസ് ദ ലോർഡ്. പുതിയ നിയമവ്യവസ്ഥ പ്രകാരം മനുഷ്യൻ്റെ ആയുസ് എത്ര നീളും എത്ര ചുരുങ്ങും എന്നത് പ്രശ്നമേ അല്ല. പഴയ നിയമപ്രകാരം ഒരുപക്ഷെങ്കിൽ ദീർഘ ആയുസ് എന്ന് പറയാവുന്ന ആയുസ് ലോകത്തിൽ നമുക്ക് ലഭിച്ചെന്ന് വരാം. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരായുസില്ല. എന്നാൽ ഭാഗ്യമുള്ള ആയുസ് എന്ന് പറയുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിത്യജീവനായി ഒരുങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ടോ, സ്വർഗീയ ജീവിതത്തിനായി ഒരുങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. സ്തോത്രം. ഒരു ദിവസം വാത്സല്യ സഹോദരി ഉയർത്തെഴുന്നേറ്റ് വരും. അത് ഈ വേദന, പാടുകൾ, കേടുകൾ നിറഞ്ഞ ശരീരത്തിലേ അല്ല. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, സ്വർഗീയ കാഹളം ധ്വനിക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിൽ ഒരു തേജസ്സിൻ്റെ ശരീരത്തോടെ വാത്സല്യ സഹോദരി ഉയർത്തെഴുന്നേറ്റ് വരും. പ്രത്യാശയുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദ ലോർഡ്. ഒരു പക്ഷേ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയം വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് ഇറങ്ങി വരികയാണെങ്കിൽ, സ്വർഗീയ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ, ഇവിടെ നടക്കുന്ന ആദ്യ കാര്യം വാത്സല്യ സഹോദരി തേജസ്സിൻ്റെ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ്. സ്തോത്രം. പിന്നെ ജീവനോടെ ഇരിക്കുന്ന ഭക്തന്മാർ രൂപാന്തരപ്പെടും. ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം എടുക്കപ്പെടും. എടുക്കപ്പെടും. ഒരു ഭക്തൻ ഈ നാളുകൾ സംഭവങ്ങളെ നോക്കിക്കണ്ട് വിലയിരുത്തി കർത്താവിൻ്റെ വരവിനെ ഓരോ നിമിഷവും കാത്തിരിക്കുന്നവരാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങ് സഭയെ ചേർക്കാൻ ഇന്ന് വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എവിടെ വച്ചപ്പോൾ നീ വന്നാലും അങ്ങേ എതിരേൽപ്പാൻ എനിക്ക് ഭാഗ്യം നൽകണമേ, എന്നെ തന്നെ സൂക്ഷിപ്പാൻ കൃപ നൽകണമേ എന്ന്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മെ വിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെയായിരിക്കുമ്പോൾ മുന്നമേ പോകാൻ ഭാഗ്യം നൽകിയ പ്രിയ സഹോദരിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉറക്കെ പറയണം, നമ്മേക്കാൾ മുൻപേ തൻ്റെ ദാസി പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി വാക്കുകൾ ചുരുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മരണം ഇന്ന് സംഭവിച്ചാൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിനായി, സ്വർഗീയ ജീവിതത്തിനായി ഉള്ള ഒരുക്കമുണ്ടോ? മരണത്തിന്മേൽ നമുക്ക് ആർക്കും അധികാരമില്ലല്ലോ. അതെപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ലല്ലോ. അത് ഈ ശുശ്രൂഷയിൽ നിന്ന് എഴുന്നേൽക്കും മുൻപേ സംഭവിച്ചാൽ സംഭവിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചാൽ നമ്മുടെ നിത്യജീവനായി നാം ഒരുങ്ങണം. നാം ഒരുങ്ങണം. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരിക്കൽ മരിക്കും, മരണാനന്തര ജീവിതം വിശുദ്ധ ബൈബിൾ അനുസരിച്ച് നിശ്ചയമാണ്. അതിനൊരു സംശയവുമില്ല. അതിനു വേണ്ടി ഒരുങ്ങുവാൻ കഴിയുന്നത് മരണത്തിൻ്റെയും ജീവൻ്റെയും ഉടമസ്ഥനായ കർത്താവ് നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ പ്രമാണപ്രകാരമാണ് ഈ ദൈവവചനത്തിൻ്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഒരു സ്വർഗീയ ജീവിതത്തിനായി ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ തങ്ങളെ ശോധന ചെയ്ത് അതിനായിട്ടൊരുങ്ങണം. അതിനായിട്ടൊരുങ്ങണം. അവിടേക്ക് പോകുവാൻ കഴിയാത്ത മുഴുവൻ പേർക്കും ഒരിക്കൽ
ഒരിക്കലും കെടാത്ത നിത്യ അഗ്നിയിൽ പതിക്കേണ്ടി വരും. മരണാനന്തരം നിത്യജീവനെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാക്കുവാൻ ആർക്കും ഒന്നിനും അധികാരമുള്ളതല്ല. പ്രൈസ് ദ ലോർഡ്. ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്കതിന് തീരുമാനമെടുക്കാം. ദൈവം നൽകിയ ഒരു ആയുസ് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചിലവിടാം. വാത്സല്യ സഹോദരിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും സഭാജനങ്ങളെയും സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും ദൈവം തൻ്റെ വചനത്താൽ നിത്യതയുടെ പ്രത്യാശയാൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയും ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രത്യാശയുടെ വചനം നമുക്ക് ഒരുമിച്ച് ഓർക്കുവാൻ ഈ സമയം ശ്രദ്ധിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പ്രൈസ് ദ ലോർഡ്. വാക്യത്തെ ഞാൻ ഒന്ന് എലബറേറ്റ് ചെയ്തു പറയുന്നു. ക്രിസ്തുവിൽ നിന്ന് ജനനമെടുത്ത് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലലൂയ, പ്രൈസ് ദ ലോർഡ്. ആ നാളിൽ നമ്മുടെ പ്രിയ കുഞ്ഞുമോൾ സഹോദരിയെ തേജസ്സിൻ്റെ മുഖത്തിൽ, തേജസ്സിൻ്റെ ശരീരത്തിൽ നാം കാണും. വാത്സല്യ കുഞ്ഞുമോൾ സഹോദരി, ഈ തടിപ്പെട്ടിയിൽ ഇവിടെ ഇല്ല. ആരും കുഞ്ഞുമോൾ സഹോദരിയെ ഈ തടിപ്പെട്ടിയിൽ നോക്കിക്കാണരുത്. പ്രിയ കുഞ്ഞുമോൾ സഹോദരി, ശവസംസ്കാരം അത് നടക്കുന്ന സമയം ഇടമൊക്കെ പത്രം അനൗൺസ് ചെയ്തു. ഞാൻ തിരുത്തൽ പറയട്ടെ, കുഞ്ഞുമോൾ സഹോദരിയെ ഒരിടത്തും ഒരു കല്ലറയിലും ഞങ്ങൾ അടക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം കുഞ്ഞുമോൾ സഹോദരി ഇവിടെ നിന്ന് പ്രത്യാശ വെച്ച സ്വർഗീയ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു. ലോകത്തിൽ വസിപ്പാൻ ദൈവം കൊടുത്തിയ ഒരു മൺശരീരം മാത്രമാണ് ഈ പെട്ടിയിൽ. ആ മൺശരീരം മാത്രമാണ് ഞങ്ങൾ സംസ്കരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ ചില അടികൾ കൂടെ ഗായക സംഘം പാടുവാൻ നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശയുടെ ആശ്വാസത്തിൻ്റെ ഗാനങ്ങൾ മനോഹരമായി ഗായക സംഘം നമുക്ക് വേണ്ടി ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ഗാനം പാടാം. അതിനുശേഷം പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ആശുശ്രൂഷ അവസാനം. ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവുതം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. മണ്ണീരുറങ്ങീടുന്ന ശുദ്ധിമാത്മാ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണീരുറങ്ങീടുന്ന ശുദ്ധിമാത്മാ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്ന് ഉയർത്തു. Hallelujah! Shanti Radhe Sambhu, Tave Jagannathe.
കഴിഞ്ഞ നാളുകൾ ഒരു നല്ല ഭാര്യയായി ഒരു നല്ല അമ്മയായി ഒരു നല്ല സഹോദരിയായി ഒരു നല്ല വിശ്വാസിയായി നല്ല സ്നേഹിതയായി നമ്മോടൊപ്പം ഇവിടെ ജീവിച്ചിരുന്ന വാത്സല്യ കുഞ്ഞുമോൾ സഹോദരി കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഭൗതിക ശരീരം നമ്മുടെ മുൻപിലുണ്ട്. പ്രത്യാശയോടെ നാം ഈ ശരീരം ഭവനത്തിൽ നിന്ന് സെമിത്തേരിയിലേക്ക് മാറ്റുകയാണ്. ഏത് മനുഷ്യനും തൻ്റെ ഭവനത്തിൽ നിന്ന് ഇതുപോലെ ഒരു തടിപ്പെട്ടിയിൽ മുറ്റത്തേക്കും അവിടെ നിന്ന് സെമിത്തേരിയിലേക്കും അവിടെ നിന്ന് കല്ലറയിലേക്കും പോകേണ്ടതുണ്ട്. അവിടം കൊണ്ട് അവസാനിക്കാത്ത ഒരു വലിയ പ്രത്യാശ ഒരിക്കൽ കൂടെ ഞാൻ ഉറച്ചു പറയുന്നു, പ്രൈസ് ദി ലോർഡ്, സ്വർഗീയ കാഹള തിങ്കൾ തന്റെ ദാസി ഉയർത്തെഴുന്നേറ്റ് വരും. തേജസിന്റെ ശരീരത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി പ്രത്യാശ മുഖാന്തരം നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ആ ദിനത്തിനായി കാത്തിരിക്കാം. പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ശുശ്രൂഷ അവസാനിപ്പിക്കാം. വന്ദനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എ ജോർജ് അവറുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് അദ്ദേഹം ആശീർവാദം പറഞ്ഞ് ഇവിടെയുള്ള ശുശ്രൂഷ അവസാനിപ്പിക്കും. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ദൈവം സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ കുഞ്ഞുമോളുടെ മൃതശരീരത്തിൻ്റെ മുൻപിൽ ഞങ്ങളായിരിക്കുന്നു. താവേ, കഴിഞ്ഞ ദിവസം വരെയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ നിൻ്റെ മകൾക്ക് ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. നിൻ്റെ മകളായി ജീവിപ്പാൻ, നിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ, നിനക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. അവിടുത്തെ സമയമായപ്പോൾ നിൻ്റെ മകളെ വിളിച്ച് നിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവേ, ഇവിടെ നിന്നുള്ള വേർപാടിൽ ദുഃഖവും സങ്കടവും കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കുമുണ്ട്. എങ്കിലും സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ കർത്താവ് എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കണമേ. കടന്നു വന്ന എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നിങ്കലുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മകളുടെ മൃതശരീരം കർത്താവേ ആ സമത്തേരിയിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങുന്ന ഈ സമയം കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണമേ. യാത്രയിൽ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഇന്ന് പകൽക്കാലം നിൻ്റെ മകൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുവാൻ നിൻ്റെ ദാസന്മാരെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനങ്ങൾ ഞങ്ങളെയും ഒരുക്കുവാൻ അത് കാരണമായി തീർന്നതിനായി സ്തോത്രം. കർത്താവേ, നീ ഗംഭീരനാദത്തോടും അവിടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങളുടെ പ്രിയ സഹോദരി നിൻ്റെ വരവിൽ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമല്ലോ കർത്താവേ. അവരോടൊരുമിച്ച് കർത്താവേ ജീവനോട് ശേഷിക്കുന്ന ഞങ്ങൾ അതേ രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള നിൻ്റെ തിരുവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവേ, വിശുദ്ധിയോടും ഭക്തിയോടും ഭയത്തോടും ദൈവകൃപയോടും ദൈവവചനപ്രകാരവും തുടർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മടിയാക്കണമേ. നിൻ്റെ മകളുടെ വേർപാട് ദുഃഖത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, കർത്താവേ ബന്ധുമിത്രാദികൾ, സ്വന്തക്കാർ, സഹോദരങ്ങൾ എല്ലാവരെയും, ദൈവമക്കൾ എല്ലാവരെയും കരങ്ങൾ വയ്ക്കുന്നു. കർത്താവ് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും കൊടുക്കണമേ. സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ജീവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും കടന്നു വന്ന എല്ലാവരോടും ഈ ഭവനത്തോടും കൂടെ ഇപ്പോഴും എല്ലാ സമയവും ഉണ്ടായിരിക്കുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ ഞാനിവിടെ പറയുന്നു. ഇവിടെ നിന്ന് നെല്ലിമലയിലേക്ക് പോകുന്ന വഴിക്ക് ഷാരോൺ ചർച്ചിൻ്റെ അടുത്താണ് നമ്മുടെ സെമിട്രി. അവിടേക്ക് വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്.
അതിലേക്ക് കയറി നിങ്ങൾ പോകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇനിയും ഈ അമ്മാമയെ കാണുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് ഈ വഴിയൊന്ന് ഒന്ന് ഒരുക്കി കൊടുക്കണം. നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വന്ന് പെട്ടെന്ന് പെട്ടെന്ന് അത് കാണാം. കണ്ടവർ ദയവായിട്ട് വാഹനത്തിൽ ഇവിടെ നിൽക്കാതെ വാഹനത്തിൽ കയറുവാൻ തക്ക വണ്ണം ഓർപ്പിക്കുന്നു. പ്ലീസ് എല്ലാവരും ഒന്ന് സഹകരിക്കണം. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ വളരെ നേരം കർത്താവിൻ്റെ ദാസനെ കാത്തു നിൽക്കാനായിട്ട് അനുവാദം പിന്നെ ചെയ്യേണ്ടി വരുത്തി ഇടയാക്കരുത്. അതുകൊണ്ട് ദയവായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇപ്പോൾ അന്തിമമായിട്ട് യാത്ര പറയുവാനുള്ള സമയമാണ്. ആ യാത്ര പറഞ്ഞവർ ദയവായിട്ട് യാത്ര പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാതെ നിങ്ങളുടെയോ അല്ലെങ്കിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നയോ വാഹനത്തിൽ കയറുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രകൃതി ഇപ്പം നമുക്ക് അനുകൂലമാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഈ സമയത്ത് ഗായസംഘം പാട്ടുപാടാം. അവിടെ ഇരുന്നാൽ ആർക്കും ചുമ്മനം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ദയവായിട്ട് കണ്ടവർ കണ്ടവർ പുറകോട്ട് പുറത്തോട്ട് ഇറങ്ങി പോകണം. അവിടെ വാതുക്കല് ഇടിച്ച് നിൽക്കരുത്. അങ്ങോട്ട് പോകാനുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കണം. എല്ലാവരും കൂടെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് സിമിട്രിയിലേക്ക് പോകുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പ്ലീസ് ബിബിൻ, അവിടുന്ന് ഒരൽപ്പം മാറി നിന്ന ഈ വരുന്നവർക്കൊന്ന് കാണാം. കണ്ടവരിവിടെ നിൽക്കരുത്, കണ്ടവരിവിടെ നിൽക്കരുത്, പുറത്തേക്ക് ഇറങ്ങിപ്പോകണം. ഗായസംഘം പാട്ടുപാടണം. ഗായസംഘം പാട്ടുപാടാം. ശോഭയേറുമൂർനാടുണ്ടത് കാണമേ ദുരവിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും
ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്